சராகம் தேடி ஜீவிதகானம் பாடு மணிவர்ண கிளி மகளே நெடுமங்கல்யம் நடமாடனாய் பாடு ഞാൻ
മോളെ കുളിപ്പിക്കാൻ അല്ലാതെ മനഃപൂർവ്വം ഇത് കാണാൻ വേണ്ടി വന്നതല്ല അല്ല ഞങ്ങളും വേറൊന്നുമില്ല പൊട്ട് മോളെ മോളെ എന്തിനാ ഇങ്ങോട്ട് തന്നെ ഓടി വന്നത് ഈ വീട്ടിൽ വേറെ എത്ര മുറികളുണ്ട് വേണ്ട മോളെ ഒന്ന് അമ്മയോട് കുളിപ്പിച്ചേരാൻ പറ ചെല്ല് അല്ല മോക്ക് കൊണ്ടുപോവാൻ ചോറിൽ ഇത്തിരി തൈര് ഒഴിക്കട്ടെ ചോദിക്കാൻ വന്നതാ തൈര് വേണ്ടമ്മേ മോളെ തൈര് ഒഴിക്കണ്ട കേട്ടോ നീ ചമ്മന്തി അരച്ചോടി ഇല്ല പിന്നെ എന്തോ നോക്കിക്കൊണ്ടിരിക്കുന്നു പോയി ആ തേങ്ങ ഒന്ന് തരിക്കെ പുറപ്പെട്ടോ ആ ഇതൊക്കെ ഞാൻ എടുത്തോളായിരുന്നല്ലോ ആ പിന്നെ ഞാനെന്തിനാ ഇവിടെ മുഴുവനും കഴിക്കണം കേട്ടോ ഒരു പേരിന് എന്തെങ്കിലും വേണോന്നുള്ള എനിക്ക് ആ അതൊന്നും പറ്റില്ല ഇവിടെ ശൈലജ രാജനമ്മ എന്നോടല്ലേ ചോദിക്ക ഈ സാരി ശൈലജയ്ക്ക് നല്ല ചേർച്ച ഓ ഇത് എത്ര പവനുണ്ട് ശൈലജ ഒരു 3 പവൻ കാണും നന്നായിരിക്കുന്നു ഈ കറുത്ത മണി ഇതിന്റെ ഇടക്കിടക്ക് ഇങ്ങനെ ഇരിക്കുന്നതാ എന്റെ ഭംഗി എനിക്ക് പിന്നെ ആഭരണങ്ങളെ പറ്റിയൊന്നും വലിയ പിടിയില്ല താല്പര്യമില്ലാത്തോണ്ടാ ഈ സ്വർണമാലകൾ കഴുത്തിൽ ഞാത്തിട്ട് നടക്കുന്നൊന്നും എനിക്ക് തീരെ ഇഷ്ടമല്ല സുവേട്ടന്റെ നിർബന്ധം കൊണ്ട് അതൊക്കെ ഇടുന്നത് തന്നെ എന്റെ ആഭരണങ്ങളൊക്കെ പെട്ടിയിൽ വെച്ച് പൂട്ടിയിരിക്കുക എനിക്കും ആഭരണങ്ങളിൽ വലിയ കമ്പൊന്നുമില്ല നിന്നെ കാത്തുനിന്ന് ഞാൻ വൈകി പ്രകാശ് ഏജൻസിക്കാരെ ചരക്കിറക്കാൻ വരുന്ന ദിവസ വന്നിട്ട് പോയാവോ ആരാ പറഞ്ഞു എന്നെ കാത്തു നിൽക്കാൻ ഓഹോ അങ്ങനെയായോ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ബാങ്കിൽ പോകുന്ന ആണല്ലോ എന്ന് കരുതി ഒന്ന് ബസ് കയറ്റി വിടാന്ന് വിചാരിച്ചു എന്താ തെറ്റായി പോയോ കല്യാണം കഴിഞ്ഞില്ലെങ്കിലും എന്റെ പുറകെയുള്ള നടപ്പ് അവസാനിപ്പിക്കുമെന്ന് കരുതി എങ്ങനെ 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 ഒന്നുകൂടി നോക്കിയേ അയ്യടാ കോളേജ് നാടകത്തിലെ വേർപാടിന്റെ സീനില് നീ എന്നെ കയറി ഒരു പിടി പിടിച്ച് ഞെരിക്കിട്ട് ഇപ്പൊ പറയുന്ന കേട്ടില്ലേ നാടകത്തിന്റെ കാര്യമൊന്നും പറയണ്ട അത് സീൻ നന്നാവാൻ വേണ്ടി ചെയ്തത് ഒന്നുമല്ല മനഃപൂർവ്വം തന്നെയാ അതിനു മുമ്പ് തന്നെ നിന്റെ നോട്ടവും കളികളും ഒക്കെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു സത്യം പറയല്ലോ നിനക്ക് എന്നോട് കലശലായ പ്രേമമായിരുന്നു ആദ്യം കത്തയച്ചാരാ ഞാനൊന്നിയോ അതിപ്പോ പറ നീയല്ലേ കത്ത് നേരിട്ട് തരാൻ ഭയന്നിട്ട് കോളേജ് കാന്റീന്റെ മുമ്പിലുള്ള ചവവക്കുമരത്തിന്റെ താഴെ കത്ത് ചുരുട്ടിയിട്ടിട്ട് അതൊന്ന് എടുക്കോ അതൊന്ന് എടുക്കോ എന്ന് പറയുമ്പോ നിന്റെ മേലാകെ വിറക്കായിരുന്നില്ലേ മോളെ ഞാനോ അല്ല നിന്റെ ചേച്ചി അയ്യടാ പുറകെ കടന്നു പോലും വേണ്ട കട തുറക്കാൻ വൈകില്ലേ അത് നീ പറഞ്ഞാ ഞാൻ നിക്കാം വേണ്ട രാത്രി നേരത്തെ വന്നാ മതി ബസ്സിൽ കയറി അന്യപുരുഷന്മാരുടെ മുഖത്ത് നോക്കുകയോ ചിരിക്കുകയോ ചെയ്ത കൊന്നുകളേ ഞാൻ ആ പ്രകാശ് ഏജൻസിക്കാർ വന്നോ വരികയും ചെയ്തു പോവുകയും ചെയ്തു ഇത്ര നേരത്തെയോ കഷ്ടമായല്ലോ ഇന്നിന് തുറക്കാൻ പരിപാടി ഇല്ലെന്നാ ഞാൻ വിചാരിച്ചത് വേറെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നേ ആ പരിമള സോപ്പ് കാര്യം വന്നിരുന്നു കേട്ടോ ആ സോപ്പിന് വേണ്ട അത് വിറ്റാ നാട്ടുകാർ കൈവയ്ക്കും ഒരു ലീവ് ലെറ്റർ തന്നാൽ ഉത്തരവാദിത്വം തീർന്നു എന്നുള്ള മനോഭാവമാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് സാറിനോട് ഞാൻ പറഞ്ഞിരുന്നില്ല അനുജന്റെ കല്യാണം ആയതുകൊണ്ട് അത് ഇടയ്ക്കൊന്ന് വർക്ക് സ്പോട്ടിൽ ചെന്ന് നോക്കിയാൽ കല്യാണം മുടങ്ങി പോകും ആ സാമുവൽ ടവേഴ്സിന്റെ എക്സ്റ്റൻഷന് ട്രെഞ്ച് എടുത്ത് വെച്ചാൽ നോക്ക് എത്ര അടുത്ത് തുടങ്ങിയിരുന്നു അത് 1 മീറ്റർ ആണല്ലോ ഇപ്പൊ എത്ര കുടിച്ചിരിക്കുന്നു അറിയാം നിയർലി 2 മീറ്റേഴ്സ് ആയപ്പോ ഞാൻ കണ്ടു അല്ലെങ്കിൽ അതിലും കൂടുതൽ കുടിച്ചേനെ സാർ കുഞ്ഞനന്ത മേസ്ത്രിയോട് ഞാൻ വ്യക്തമായി പറഞ്ഞിരുന്നു തനിക്കറിയില്ലല്ലോ അവനൊരു ഫൂളാണെന്ന് താൻ നിന്ന് ചെയ്യിക്കണ്ടേ സാർ ഞാൻ 100 വട്ടം പറഞ്ഞതാണ് ഒരു കാര്യമില്ല ആ മെയിൻ സ്ട്രക്ചറിന്റെ സീലിംഗിന്റെ സിമ്മം പ്രൊപ്പോർഷൻ വളരെ കൂടുതലാണെന്നാ തോന്നുന്നത് ഞാൻ ആ മേസ്ത്രിയെ ചവിട്ടി പുറത്താക്കും ശരിക്കും വേണ്ടതാണ് പക്ഷെ ഇപ്പൊ നമ്മളത് ചെയ്താൽ അയാൾ ലേബേഴ്സിനെ കൊണ്ട് പോകും നമുക്ക് ആവശ്യത്തിന് ലേബേഴ്സിനെ കിട്ടാത്ത സമയമാണ് അയാൾക്ക് ശരിക്കും ഞാനൊരു ഡോസ് കൊടുത്തേക്കാം സാർ ഇത് കഴിഞ്ഞ ആഴ്ച നമ്മൾ മെറ്റീരിയൽസ് വാങ്ങിച്ചതിന്റെ ബില്ലുകളാണ് താൻ ആ മേസ്ത്രിയെ പോയി ശരിപ്പെടുത്തും അവനോട് നഷ്ടം തരാൻ പറ ശരി സാർ
കുഞ്ഞിനത്തെ മേസ്ത്രി എവിടെ? ഇപ്പോൾ ഉണ്ടായിരുന്നു സർ. ഇവന്റെ ഒക്കെ തലയെ കളിമണ്ണാണ്. രണ്ടു ദിവസം ഞാനൊന്ന് മാറിയപ്പോഴേക്ക് ഇതാണ് സ്ഥിതിയെങ്കിലേ ഇവനൊക്കെ മേസ്ത്രി എന്ന് പറഞ്ഞ് നടക്കുന്നത്. സാറായിരുന്നു കല്യാണമൊക്കെ മകയായിട്ട് നടന്നല്ലോ. ഇവിടെ ആ മനുഷ്യനോ കഴുതിയോ? കഴുത. ഒരു മീറ്ററെ ട്രഞ്ച് വേണ്ടു എന്ന് ഞാൻ പറഞ്ഞത് തന്റെ മരത്തലക്കകത്ത് കേറിയില്ലേ? ഈ രണ്ട് മീറ്റർ നിറക്കാൻ മെറ്റലും സിമെന്റും ആര് തരും? സാധാരണ മെറ്റലും സിമെന്റും ദാമോദരൻ പിള്ള ഇറക്കുന്നേ അയാള് തരും. ആ അധിക ചെലവ് താൻ വഹിക്കുമെന്നാ ചോദിച്ചത്? അത് എന്റെ അടുത്ത് അവിടെ കാശാണ്. കാശില്ലേ പിന്നെ തന്നെ പണ്ടാറടക്കാൻ ഇങ്ങനെ ഒരു ട്രഞ്ച് എടുത്തു തരും? പറ്റിപ്പോയി, ഒരു തെറ്റ് പറ്റിപ്പോയി. സീലിംഗ് കോൺക്രീറ്റിൽ തനിക്ക് തോന്നിയത് പോലെയാണോ സിമെന്റ് ഉപയോഗിക്കുന്നത്? കുറച്ചു കൂടിപ്പോയി. ഇപ്പോഴത്തെ കാലാവസ്ഥക്ക് അത്രയൊക്കെ വേണ്ട സാർ. എടോ ISI സ്പെസിഫിക്കേഷന്റെ അപ്പുറത്തുള്ള പണിയൊന്നും ഇവിടെ വേണ്ട. ഞാൻ ഇവിടെ സൂപ്പർവൈസറായി പണിയെടുക്കുന്നത് തന്റെ തോന്നിയാസം കണ്ട് ചുമ്മാ നിൽക്കാനല്ല. 1-2-4 പ്രൊപ്പോഷൻ മതി, മനസ്സിലായോ? മാറില്ലല്ലോ. ഇല്ല. പിന്നെ ആ ദാമോദരമുള്ള ഒരു കാര്യം പറഞ്ഞിരുന്നു. എന്ത് കാര്യം? താൻ പറയണോ? അല്ലേ വേണ്ട, പിന്നെ പറയാം. പറയാൻ ഗുണമുള്ള കാര്യാല്. വേണ്ട, പിന്നെ പറയാം. ആഭരണം എഴുതിയോ? എഴുതിയേച്ചി, ഇനി മതി. പൊരപൊര 10 വാക്കുകൂടി എഴുതാതെ നിന്നെ അനങ്ങം വിടില്ല. ഇപ്പൊ തന്നെ 15 വാക്കായി ചേച്ചി. ഇനി മതി, ഇനി നാളെ എഴുതാം. ചേച്ചി ഒരു വടി എടുത്തോണ്ടെങ്കിൽ വന്നേ. ഈ കുട്ടി പറഞ്ഞു അനുസരിക്കുന്നില്ല. നല്ല കിഴക്ക് കൊടുക്ക് പ്രീതി. ദിവ്യമോള് ക്ലാസ്സിൽ എല്ലാ വിഷയത്തിനും ഫസ്റ്റാ. ആണോ? വീട്ടിൽ വന്നാ പഠിക്കത്തില്ല, പക്ഷെ ഒരു കാര്യം ഒരു തവണ കേട്ടാ മതി, അപ്പൊ ബൈഹാർട്ട് ആവും. നല്ല ബുദ്ധിയാ. അല്ല, ഇതിലിപ്പോ അതിശയൊന്നുമില്ല. എല്ലാ ക്ലാസ്സിലും ഫസ്റ്റ് ആയിട്ടാ ഞാനും പഠിച്ചോണ്ടിരുന്നത്. ആണോ? എനിക്ക് പഠിക്കാൻ ഭയങ്കര മടിയായിരുന്നു. അച്ഛന്റെ തല്ല് ചില്ലറയൊന്നും അല്ല കിട്ടിയിട്ടുള്ളത്. എന്റെ അച്ഛൻ എന്നെ ഒന്ന് തൊട്ടിട്ട് പോലുമില്ല. പഠിത്തത്തിന് എന്തുമാത്രം സമ്മാനം എനിക്ക് കിട്ടിയിട്ടുള്ളത്. എന്നെ ഒരു ഡോക്ടറാക്കണമെന്നായിരുന്നു അച്ഛന്റെ ആഗ്രഹം. എന്നിട്ട് ചേച്ചിക്ക് ഡോക്ടർ ആവാൻ ഇഷ്ടമായിരുന്നില്ലേ? അതുകൊണ്ടല്ല, അങ്ങനെ ഇരിക്കുമ്പോഴാ അമ്മയ്ക്ക് അസുഖം വന്ന് കിടപ്പിലായത്. എന്നിട്ട് ഏതൊരു പഠിച്ചു? അത് അമ്മയ്ക്ക് അസുഖം വന്നപ്പോഴേ മനസ്സാകെ വിഷമിച്ചില്ലേ, അതുകൊണ്ടാ SSLC തോറ്റുപോയത്. എന്നിട്ട്? എന്നിട്ട് തേങ്ങ ഇത്രയും മതി കേട്ടോ. SSLC പിന്നെ എഴുതിയില്ലേ? മോഹനം വരുന്നുണ്ടെന്ന് തോന്നുന്നു. ആഹാ, ഇന്നലെ 8:30 വന്നു, ഇന്നിപ്പ 8 ആയില്ല. ഈ നിലയ്ക്ക് പോയ കൊറേ കഴിയുമ്പോ ചേട്ടൻ കട തുറക്കാതാവോ? ഒരാളിവിടെ ഇടയ്ക്കിടയ്ക്ക് ഗേറ്റിലേക്ക് കണ്ടുന്നിട്ട് ഇരിപ്പായിരുന്നു. പാതിരാത്രി കഴിഞ്ഞാലും വീട്ടിൽ വരാത്ത ആളിപ്പോ എന്ത് കൃത്യമായിട്ട് ഹാജരാവുന്നത്? ഒരുപാട് കൊഞ്ചല്ലേ. ഈ മിടുക്ക് നീ പരീക്ഷ എന്നിട്ട് കാണിച്ചായിരുന്നെങ്കിൽ പണ്ടേ നീ പ്രീഡിരി വാസായി പോലായിരുന്നോ? മതി, ചായ വേണോ മോന്? വേണ്ട ചേച്ചി. ഇവൻ കടയിൽ പോകാൻ തുടങ്ങിയ പിന്നെ അടുക്കളയിൽ കയറാത്തത്? മല്ലി ഉറക്കല്, തേങ്ങാ ചരവല്, ചേച്ചി ചേച്ചി എന്ന് വിളിച്ചോണ്ട് എപ്പോഴും അടുക്കളയിൽ തന്നെ. ഇവന്റെ കാര്യം കേട്ടാ ഭയങ്കര രസമാ. മാമ്പഴം കണ്ടാ ബാക്കി വെച്ചേക്കില്ല. ഒരിക്കൽ എന്റെ അച്ഛൻ ഒരു ചാക്ക് നിറയെ മാങ്ങ കൊണ്ടുവന്നു, ഞാനത് പഴുക്കാൻ പത്തായിത്തി വെച്ചു. 3 ദിവസം കഴിഞ്ഞ് നോക്കിയപ്പോ മാങ്ങ മുക്കാലും തീർന്നിരിക്കുന്നു. പഴുക്കണേന് മുമ്പ് മൂപ്പരടിച്ച് വീശി. കുളിക്കുക. മൂന്ന് മാസം കഴിഞ്ഞാ എനിക്ക് ചെലപ്പോ പ്രൊമോഷൻ കിട്ടും. ആഹാ, കൊള്ളാലോ. നീ എന്റെ കയ്യില് വന്ന് പെട്ടതിന്റെ ഐശ്വര്യം കണ്ടോ? സർവീസിന്റെ അടിസ്ഥാനത്തില. അല്ലേലും കല്യാണം തന്നെ നിനക്ക് കിട്ടിയ പ്രൊമോഷൻ അല്ലേ? എന്നുവെച്ചാ? വെറും ഒരു കാമുകിയുടെ പോസ്റ്റിൽ നിന്നും ഭാര്യയുടെ പോസ്റ്റിലേക്കുള്ള പ്രൊമോഷൻ. ഭയങ്കര പ്രൊമോഷനാ. എന്റെ ഭർത്താവ് ഒരു പലചരക്കടക്കാരനാണെന്ന് പറയാൻ തന്നെ നാണാവുന്നു. നാണത്തോടങ്ങ് പറഞ്ഞാ മതി. നിനക്ക് ഒരു മാസം ബാങ്കിൽ നിന്ന് കിട്ടുന്ന 10 ദിവസം കൊണ്ട് കടയിൽ നിന്നേ ഉണ്ടാക്കും. എന്നോട് വലിയ സ്നേഹ എന്തേ? ഒന്നുമില്ല, സോപ്പിട്ടൊക്കെ നിന്നോണം. ഏയ് ചേച്ചി പാവാ. ഡോക്ടർ ആവാൻ കഴിയാത്തതില് ചേച്ചിക്ക് വലിയ വിഷമമുണ്ട്. ഡോക്ടറോ? ആരവരോ? ആ പഠിത്തത്തിന് ഒരുപാട് സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട് അത്രേ. ഓ, അപ്പൊ ചേച്ചി ശരിക്കും വെച്ച് താങ്ങുന്നുണ്ടല്ലേ? വെച്ച് താങ്ങുന്നോ? എടി മണ്ടൂസേ, കല്യാണം കഴിഞ്ഞ് പിന്നെ ചേട്ടൻ എന്തുമാത്രം ശ്രമിച്ചെന്നോ ഇവരെ കൊണ്ടൊന്ന് SSLC ജയിപ്പിക്കാൻ. ഒരു തവണ എഴുതി, ആ മാർക്ക്സ് ഞാൻ കണ്ടതാ. ഇംഗ്ലീഷിന് 13, കണക്കിന് 19, ഹിന്ദിക്ക് 6. നല്ല ഡോക്ടർ. അത് ശരി. ആ നീ ഒന്നും ഞാൻ അവരോട് പറയരുത്. ഏയ്.
എന്റെ കണക്കൂട്ടലൊന്നും തെറ്റാറില്ല. സുവേട്ടൻ എന്താ പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞില്ലല്ലേ. അല്ല, ശൈലജയെ പറ്റി സുവേട്ടൻ പറഞ്ഞില്ലേ വെറും പച്ചപ്പാവാണെന്ന്? എന്നിട്ട് ഞാൻ അപ്പോഴേ പറഞ്ഞു ഇത്തിരി കൊമ്പ് കൂടുതലാണെന്ന്. കൊമ്പോ? മേനി പറിച്ചില്ലേ? അല്ല, അവളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. മോഹനും കുറെ നാൾ പുറകെ നടന്നല്ലേ, പിന്നെ അതിന്റെ രഹങ്കാരമൊക്കെ കാണാതിരിക്കൂ. ഏയ്, ആ കുട്ടിക്ക് അങ്ങനെയൊന്നും ഇല്ലെന്നേ. സുവേട്ടാ, ഒരു പെണ്ണിനെ മനസ്സിലാക്കാൻ വേറൊരു പെണ്ണിനെ കഴിയൂ. പറ്റിപ്പോയ അബദ്ധത്തെ പറ്റി ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സുഗേട്ടന്റെ ആഫീസിലെ എഞ്ചിനീയറുടെ ഭാര്യയ്ക്ക് ഇതേ ടൈപ്പ് മാലയുണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ അങ്ങ് വീണുപോയി. ഇതേ വെറും ഓൾഡ് ഫാഷനാ. കല്യാണത്തിന്റെ അന്ന് നോക്കിയപ്പോ എന്റെ കഴുത്തിൽ മാത്രമേ ഉള്ളൂ ഈ പഴഞ്ച മാല. ഈ ഫാഷൻ ഇറങ്ങി തുടങ്ങിട്ടേണ്ടാവോ? മാലയുടെ ഫാഷനെ പറ്റിയൊന്നും സുഗേട്ടനൊന്നും അറിയില്ല. ഇത് ഒരുക്കിട്ടെ ഒരു കരിമണി മാല പണിതാലോ എന്ന് ആലോചിക്കണിയോ? ആ, കറുത്ത മണികള് ഇങ്ങനെ ചെയിനിന്റെ ഇടക്കിടക്ക് പിടിപ്പിച്ചിട്ട് ഇത്തിരി സ്വർണം വേണ്ടിവരും. എന്താണ് ഈ കരിമണി മാല? ഞാൻ കണ്ടിട്ടില്ല. പണിപ്പിച്ച് തന്നാ കാണാലോ. അല്ലെങ്കിൽ ഈ മാല കഴുത്ത് കിടക്കട്ടെ, നമുക്ക് പുതിയ സ്വർണം വാങ്ങി പണിയിക്കാം, അതാ നല്ലത്. ഇനിയിപ്പോ പ്രീതിയുടെ കല്യാണത്തിനാവട്ടെ. അയ്യോ, അതുവരെ കാത്തിരിക്കാൻ ക്ഷമയില്ല. നീ ഭക്ഷണം എടുത്തു നോക്ക്, എനിക്ക് വിശന്നിട്ട് വയ്യ. ഇത് പറ ആലോചിക്കാന്നേ, നീ ചെല്ല്. മതിമോളെ, ഇനി നിങ്ങളും കൂടി ഇരുന്നോ? വേണ്ടമ്മേ, ഞങ്ങൾ പിന്നെ ഇരുന്നോളാം. അയ്യോ, മതി മതി മതി, ചേട്ടൻ ഡയറ്റിംഗിലൊന്നും അല്ലല്ലോ. നിന്റെ ഈ ആക്രമണം എന്നെ പരിപൂർണ ഡയറ്റിംഗിലേക്ക് നയിക്കും. ഇതല്ലേ അത്? കാഞ്ചന, ഈ മാതിരി മാലയാണ്? ഈ കറുത്ത മണിയുള്ള മാലയുടെ പേര് കരിമണി മാല എന്നല്ലേ? എന്താ ചേട്ടനൊരെണ്ണം മേടിച്ച് കഴുത്തിലിടുന്നുണ്ടോ? ഈ ടൈപ്പ് മാലയാണോ നിനക്ക് വേണമെന്ന് നീ പറഞ്ഞത്? എന്ത് മാല? ഇപ്പൊ നീ എന്നോട് പറഞ്ഞില്ലേ ഉടനെ നിനക്കൊരു കരിമണി മാല പണിയിപ്പിച്ചേരണമെന്ന്? ഞാനോ? ഈ മാല കണ്ടിട്ടാണ് നിനക്ക് കാലളിയതല്ലേ? ഇവക്കുണ്ടല്ല എപ്പോഴും സ്വർണം സ്വർണം എന്നുള്ള പ്രാന്ത. സ്വർണം മാത്രല്ല സാരിയും. വെറുതെ എന്നിട്ട് വാരിയ ശൈലജ, ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. പറഞ്ഞതാ ഓടാവിടുന്ന. നിങ്ങൾ എന്തൊരു മനുഷ്യനാ, എന്തെവിടെ സംസാരിക്കണമെന്ന് ഒരു ബോധമില്ല. എന്തു പറ്റി? കരിമണി മാല വേണമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്താ വേണ്ടത്? കരിമണിയും കുടമണിയൊന്നും വേണ്ട, എനിക്ക് സ്വർണ്ണപ്രാന്തോത്ര. പിന്നെ 100 പോയിന്റ് സ്വർണം വാങ്ങിച്ച് ഉരുട്ടി ഉരുട്ടി എന്റെ കഴുത്തിലിട്ട് തന്നിരിക്കല്ലേ. ഉരുട്ടി ഉരുട്ടി വാങ്ങിച്ചു തന്നാ നീ വേണ്ടെന്ന് പറയോ? മനുഷ്യനെ നാണം കെടുത്തി കളഞ്ഞു. സ്റ്റീൽ ഗേറ്റിന്റെ ഡിസൈൻ കിട്ടിയോ? ഇല്ല സർ. അല്പം ഓർണമെന്റൽ ആയിക്കോട്ടെ. ഓ, എവിടെയാ നിങ്ങൾ ലോഡ് ഇറക്കിയ? മൈസൂർ സിമന്റ് കമ്പനിയിലെ സമരമായിരുന്നു, തീർന്നു. നാളെ രാവിലെ ആദ്യത്തെ ലോഡ് ഇവിടെ എത്തും. എത്തണം. പിന്നെ 12 mm കമ്പി 1 ടൺ അടിയന്തരമായിട്ട് വേണ്ടി വരും. മറ്റന്നാൾ മതി? പോരാ, നാളെ ഉച്ചക്കുമ്പോ വേണം. പരമാവധി ശ്രമിക്കാം. പിന്നെ എന്താ, പേയ്മെന്റ് വല്ലതും പെൻഡിംഗ് ഉണ്ടോ? ഇല്ല. കുഞ്ഞനന്ത മെസ്സേജ് വല്ലതും പറഞ്ഞു? ഇല്ല. എന്തോ പറഞ്ഞു, പക്ഷെ പിന്നെ പറയാൻ തോന്നി. എന്ത്? അത് ആ കുഞ്ഞനന്ത പറയും, ഞാൻ അങ്ങോട്ട് മാറിയിട്ടാ. എന്താടാ സാറേ, ചാടിക്കടിക്കാനൊന്നും വരരുത്. നമ്മൾ ചോര നീരാക്കുന്നു, മുതലാളിമാർക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കുന്നു, അവർ തടിച്ചു കൊടുക്കുന്നു. ഇതിങ്ങനെ തന്നെ പോയാ മതിയോ? മനസ്സിലായില്ല. സാറ് ചെറുതായിട്ടൊന്ന് കണ്ണടച്ച നമുക്കൊക്കെ ചില്ലറ ഗുണങ്ങൾ കിട്ടും. വല്ലപ്പോഴും ഒരു ലോഡ് കമ്പിയോ സിമെന്റോ മുക്കിയെന്ന് വെച്ചിട്ട് കമ്പിയിലൊന്നും പൊളിഞ്ഞു പോയില്ല സാറേ. ബില്ല് കൃത്യമായിട്ട് പിള്ള സാർ തരുകയും ചെയ്യും, നമ്മളൊന്നും അറിയണ്ട. കമ്പനിയുടെ ശമ്പളം വാങ്ങി കമ്പനിയെ ചതിക്കണമെന്നല്ലേ? ആ കള്ളപ്പിള്ള ഇനി ഇവിടെ മെറ്റീരിയൽസ് ഇറക്കില്ല. അയ്യോ സാർ, കള്ളന്മാർ. ഉണ്ട ചോറിന് നന്ദിയില്ല തോന്നാൻ. അല്ല, വേണ്ട വേണ്ട, ഒന്നും പറയണ്ട. വേണ്ട, വെളുക്കാൻ തേച്ചോ പാണ്ടാക്കണ്ട. സാറിന് ഇഷ്ടമില്ല വേണ്ട, പക്ഷെ ആ പിള്ള വെള്ളത്തിലാവും. അമ്മണി ഇതും കൂടെ ഉണ്ട് കേട്ടോ. എല്ലാവർക്കും കല്യാണ സദ്യയെ കുറിച്ച് പറയാനേ നേരമുള്ളൂ. ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും ഗെയിമായിട്ട് ഒരു കല്യാണം നടന്നിട്ടില്ലാത്രേ. പുതിയ മരുമോള് ജോലിക്ക് പോയോ? പോയി. ഈ കാലത്ത് ജോലിയുള്ള ഒരു പെൺകുട്ടിയെ കിട്ടുമെന്ന് വെച്ചാ ഭാഗ്യം തന്നെയാ. അല്ല, മോഹൻ അല്ലെങ്കിലും ഭാഗ്യമുള്ളവനെന്ന് വെച്ചോളൂ. നല്ല ഒന്നാം തരം തറവാട്ടുകാരല്ലേ. ആ
ആ കുട്ടിയുടെ ആങ്ങള ദുബായിലാണല്ലേ. അതെ, പക്ഷെ പണത്തിന്റെയോ പഠിപ്പിന്റെയോ ഒരു അഹങ്കാരവും ആ കുട്ടിയുടെ മുഖത്തില്ല. എന്തൊരു ഐശ്വര്യം ആ കണ്ണും ആ മുടിയും. ഉള്ളത് പറയാലോ, ഇത്ര അഴകുള്ള ഒരു പെൺകുട്ടി ഈ ചുറ്റുവട്ടത്ത് എങ്ങുമില്ല. എല്ലാരും അത് തന്നെയാ പറയുന്നത്. എല്ലാവരും യോഗ അമ്മണി, ഞാൻ അത്ര കണക്കാക്കിയിട്ടുള്ളൂ. അതെ, അലക്കി അലക്കി നിങ്ങൾ സുഗേട്ടന്റെ പുതിയൊരു പാന്റ് കീറി. എപ്പോ? ഓർമ്മയുണ്ടാവില്ലല്ലോ, കാരണം ചെയ്യുന്ന പണി ശ്രദ്ധ വേണ്ടേ? വെറുതെ വായിട്ട് അലച്ചോണ്ടിരുന്ന എങ്ങനെയാ കീറാണ്ടിരിക്ക? പണി എടുക്കാമെന്ന പണി എടുക്കണം, അല്ലാതെ അതും ഇതും പറഞ്ഞ് നേരങ്ങളെയല്ല വേണ്ടത്. പയ്യങ്ക വരണ്ടേ. ഒരാൾ കാണാമെന്നുണ്ട്, പുറത്ത് വെയിറ്റ് ചെയ്യാം. എന്നെ മറന്നല്ലേ, ഞാൻ കഴിഞ്ഞ സെപ്റ്റംബറിൽ അബുദാബിക്ക് പോകുമ്പോ വീട്ടിൽ വന്ന് ചക്രവർത്തി അത് കളക്ട് ചെയ്തിരുന്നു, കുട്ടിയുടെ ബ്രദർ പ്രകാശിന് കൊടുക്കാൻ. ഭാസ്വരചന്ദ്രൻ ഓർമ്മയുണ്ട്. മാത്രമല്ല കുട്ടിയുടെ കല്യാണത്തിന് ഗ്രീറ്റിംഗ് നമ്പർ 8 ഞാൻ ഒരെണ്ണം അടിച്ചിരുന്നു, വിഷ് യു ഹാപ്പി ആൻഡ് പ്രോസ്പെറസ് മാരീഡ് ലൈഫ്. ആക്ച്വലി ഞാനിപ്പോ നാട്ടിൽ ഉണ്ടായിരുന്നു, പനി പിടിച്ച് കിടപ്പിലായിപ്പോയി. സോ എനിക്ക് ഓർമ്മയുണ്ട്, ഇടയ്ക്കൊന്ന് വീണ്ടും നാട്ടിൽ വന്നതാ. ഈ സാധന സാമഗ്രികളൊക്കെ കുട്ടിക്ക് തരാൻ പ്രകാശൻ തന്നയച്ചതാ. വിസിആറും സാരികളും പിന്നെന്തൊക്കെയോ ഉണ്ട്. ബുദ്ധിമുട്ടായല്ലേ? ബുദ്ധിമുട്ടിനെ കുറിച്ചൊന്നും ഞങ്ങൾ ആലോചിക്കാറേയില്ല. എന്നാ വരട്ടെ. അയ്യോ, ഇവിടെ വരെ വന്നിട്ട് വീട്ടിൽ കയറാതെ? അത് മാത്രം പറയരുത് പ്ലീസ്. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ഇതുപോലുള്ള ഒരുപാട് സാധനങ്ങൾ പലർക്കും കൊടുക്കാനുണ്ട്. കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ നിർത്താതെ ഓടിയാലേ ഇതൊക്കെ കൊടുത്തു തീർക്കാൻ പറ്റൂ. അതൊക്കെ കഴിയുമ്പോഴേക്കും ലീവ് തീരും, പിന്നെ തിരിച്ചു പോകുമ്പോ ഇതേപോലെ വലിയൊരു ലോഡ് അങ്ങോട്ടും ചുമക്കാനുണ്ടാവും. ഇതൊക്കെ ഞങ്ങൾ ഗൾഫുകാർക്ക് പതിവാ, വെരി കോമൺ. പ്രകാശ് ഏട്ടൻ അടുത്തൊന്നും നാട്ടിലേക്കില്ലേ? അത് കുട്ടി കത്തെഴുതി ചോദിച്ചോളൂ. കൂടുതൽ കുശല പ്രശ്നത്തിനൊന്നും നേരമില്ല, എല്ലാ സ്ഥലത്തും ഇതേപോലെ രണ്ടു വാക്കെങ്കിലും പറയണ്ടേ? ആ, ഇത് കിട്ടിയ വിവരത്തിന് കത്തയക്കണം കേട്ടോ. Again, let me personally wish you greeting number 8. Happy and prosperous. Okay? Okay. കണക്ഷൻ ശരിയാണോ? ആ പ്ലേ ഒന്നുകൂടെ അമർത്തി നോക്കൂ. എന്തിന്? വല്ല ലൂസ് കോണ്ടാക്ട് ഉണ്ടോന്ന് അറിയില്ലല്ലോ. ഇനി അണിഞ്ഞൊരുങ്ങി തിയേറ്ററിൽ പോണ്ടല്ലോ അല്ലേ ചേച്ചി? പിന്നെ ഇവിടെ നിന്ന് തിയേറ്ററിൽ പോയിക്കൊണ്ടിരിക്കല്ലേ. ഏ, ഇതിവിടെ ഉണ്ടെന്ന് വെച്ചാൽ എപ്പോഴെപ്പോഴും സിനിമ കാണാനൊന്നും ഞാൻ സമ്മതിക്കില്ല. ഇത്തവണ നീ ഇംഗ്ലീഷ് തോറ്റ കാൽ കാശിന് ഗതിയില്ലാത്ത വല്ലവന്റെയും കൂടെ കെട്ടിച്ചു വിടും. അങ്ങനെ ഒരു ഉറപ്പ് അവൾക്ക് കൊടുക്കണ്ട, കെട്ടിക്കുന്ന കാര്യം പറഞ്ഞ മനഃപൂർവ്വം പരീക്ഷ തോറ്റുള്ളൂ. അമ്മയുടെ ബോറടി മാറി കിട്ടും. അല്ല, അമ്മയെ ടോണിക്ക് കഴിക്കാറില്ലേ? ആ കുപ്പി അങ്ങനെ തന്നെ ഇരിപ്പുണ്ടല്ലേ. ടോണിക്ക്? ഈ പ്രായത്തിൽ ടോണിക്ക് കുടിച്ച് തടി നന്നാക്കാൻ പോവല്ലേ? തടി നന്നാക്കാനല്ല അമ്മ, അത് രക്തശുദ്ധിക്കുള്ളതാ. ഇപ്പൊ ഉള്ള ശുദ്ധി മതി, നിങ്ങളുടെയൊക്കെ രക്തം ശുദ്ധമായിട്ടിരുന്നാ മതി എനിക്ക്. എന്റെ മോഹന, ഇതുവരെ ശരിയായില്ലേ? ലൂസ് കോണ്ടാക്ട് ആയിരിക്കും. അല്ല സുഗോട്ട, അല്ലേ എന്നെ പഠിപ്പിക്കാ, ഞാൻ പോളിടെക്നിക് പഠിച്ചോനാ. ആ ടെക്നിക് അല്ല ഈ ടെക്നിക്ക്. ഇത് ചേച്ചിക്ക്. കാഞ്ചനക്ക് ഇനി വേറെ ഒന്നും വേണ്ട. എടാ മോഹന, നീ ഭാഗ്യവാനാ, എനിക്ക് നിന്നെ പോലെ ഒരു അളിയൻ ഇല്ലാതെ പോയി. ഉണ്ടായിരുന്നെങ്കില് എന്തെല്ലാം സമ്മാനങ്ങൾ ഇതുപോലെ എനിക്കും കിട്ടുമായിരുന്നു. അത് ചേട്ടൻ കിട്ടുമ്പോ ആലോചിക്കണ്ടല്ലേ. അതെ, നീ അങ്ങോട്ട് മാറട്ടെ, ലൂസ് കോണ്ടാക്ട് ആയിരിക്കും. ഞാൻ ഒന്നുകൂടി നോക്കട്ടെ. ആ, ഞാൻ നോക്കാന്നേ. എനിക്ക് ടെക്നിക്കൽ മൈൻഡ് ഒന്നുമില്ല തീരെ. ആ ശരിയായി, ിന്റെ സ്വിച്ച് ഇട്ടിരുന്നില്ല. വാ, പടവിടാൻ പോവാ. എന്റെ അച്ഛനും അമ്മയ്ക്ക് ഞങ്ങൾ മൂന്ന് പെമ്മക്കളാന്ന് അറിഞ്ഞോണ്ടല്ലേ സുഖമായിട്ട് എന്നെ കല്യാണം കഴിച്ചത്. ധാരാളം സമ്മാനങ്ങൾ തരുന്ന ഒരളിയന് പെട്ടെന്ന് എവിടുന്ന് കിട്ടും? അത് ഞാൻ ചുമ്മാ തമാശ പറഞ്ഞതല്ലേ. എനിക്കത് തമാശയായിട്ട് തോന്നിയില്ല. അല്ലെങ്കിലും എന്നെ ആർക്കും ഇവിടെ ഒരു വിലയില്ല. എനിക്ക് പഠിപ്പില്ലല്ലോ, ഉദ്യോഗമില്ലല്ലോ. നീ പടം കാണാൻ വരുന്നില്ലേ? എനിക്ക് പടമൊന്നും കാണണ്ട, പണിയെടുത്ത് മനുഷ്യന്റെ നടു ഒടിഞ്ഞു. മോഹന്റെ കല്യാണത്തിന് പേ ഞാൻ പറഞ്ഞതാ, എവിടെയെങ്കിലും ഒരു വീട് വാടകയ്ക്കെടുത്ത് മാറണമെന്ന്. ഈ സാരി നന്നായിട്ടുണ്ടല്ലേ. ഇതോ പല്ലിപ്പൊളി, നല്ല സാരിയൊക്കെ അവൾ ആദ്യമേ പെട്ടി വെച്ച് പൂട്ടി. ഈ നരച്ച തുണി ഞാൻ ഉടുക്കുന്നാണോ വിചാരം?
എന്റെ മോളെ നാലക്ഷരം പഠിപ്പിക്കാൻ കഴിയുന്നില്ല. അവക്ക് നേരമണം വല്ലതും കൊടുക്കാൻ പറ്റുന്നില്ല. സുഗേഷന് സുഗേഷന്റെ അമ്മയും അനിയനൊക്കെ ആണല്ലോ വലുത്. ആയിക്കോ, ഒരു ഉപകാരം ചെയ്തേരോ, എനിക്ക് എന്റെ മോക്കും സ്വയരായിട്ട് കഴിയാൻ ഒരു വീട് വാടകയ്ക്ക് എടുത്തേരോ. വാടക വീടന്തര, അങ്ങനെയാണെങ്കിൽ നിനക്ക് മോക്കും നിന്റെ വീട്ടിൽ പോയി താമസിച്ചൂടെ. അങ്ങനെ എന്റെ വീട്ടിൽ പോയി താമസിക്കാനല്ലോ എന്റെ അച്ഛൻ നിങ്ങളുടെ കൂടെ എന്നെ ഇറക്കി വിട്ടത്. ഞാനിപ്പോ എന്ത് ചെയ്യണം? ഇവിടുത്തെ വീട്ടുജോലികൾ ചെയ്ത് ഒടുങ്ങാനായിരിക്കും എന്റെ വിധി. അമ്മേ ചതിച്ചു, ആ പാറുമ്മ കൊടിയും വടിയേറ്റ് ഇറങ്ങിയിട്ടുണ്ട്. കുറച്ചു ദിവസമായിട്ട് സ്വയരായിട്ടിരിക്കുകയായിരുന്നു, എന്നിട്ട് എവിടെ? ഇത് റോട്ടിൽ കൂടി വരുന്നേ ഉള്ളൂ. മോളെ ശൈലജേ, ആ സ്ത്രീയുടെ പെരുമാറ്റത്തിൽ ദേഷ്യമൊന്നും തോന്നണ്ട കേട്ടോ. വല്ലതും പറഞ്ഞാൽ തന്നെ കേൾക്കാത്ത മട്ടിൽ അങ്ങ് നിന്നാ മതി. ഏത് സ്ത്രീ അമ്മ? പാറുമായി അച്ഛന്റെ വകയിൽ ഒരു ബന്ധുവാണെന്നാ അവര് പറയുന്നേ. എന്റെ അറിവിൽ ഒരു ബന്ധവുമില്ല. ആരുമില്ല ഇവിടെ, എല്ലാവരും നാട് വിട്ടു പോയോ? ആരിവിടെ കാണാനില്ലല്ലോ. ദേവകി, ആ നിങ്ങളെല്ലാവരും അടുക്കള കയറി ഒളിച്ചിരിക്കുക. എന്നാലും എന്നോട് ഈ കൊലച്ചത് വേണ്ടായിരുന്നു ദേവകി. കുട്ടീഷ്ണന്റെ മോന്റെ കല്യാണം നാട്ടുകാർ പറഞ്ഞിട്ട് ഞാൻ അറിയണം അല്ലേ? എല്ലാം പെട്ടെന്നായിരുന്നു. ഒരൊറ്റ അച്ഛനെ നീ മിണ്ടിപ്പോവരുത്. എടി, പോത്തു പാടത്ത് രണ്ട് ആമക്കളില്ലേ നിനക്ക്? അവർക്ക് എന്റെ വീട് വരുന്നു വന്നൂടെ. പോട്ടെ, വിവരത്തിനൊരു കത്തയച്ചൂടെ. എന്റെ കുട്ടീഷ്ണൻ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ വല്ലതും സംഭവിക്കോ? വെറുതെ അല്ലടി, നിന്റെ അഹങ്കാരം കൊണ്ടാ ദൈവം അവനെ നേരത്തെ അങ്ങോട്ട് വിളിച്ചത്. വിളിച്ചെങ്കിൽ അമ്മയ്ക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. ഏ, ഞാനോള് പത്തിയെടുക്കണാ. നീ ആരോടാണ്ടി സംസാരിക്കുന്നത്? നീ ഒന്നും മിണ്ടണ്ട, അച്ഛനെ പറ്റി പറഞ്ഞ പിന്നെ. ഓ, വലിയ അച്ഛൻ സ്നേഹി. നിന്റെ അച്ഛനാവുന്നതിന് മുമ്പേ അവനെന്റെ കുട്ടീഷ്ണാ, അറിയോ നിനക്ക്? എന്താ നിന്റെ പേര്? ശൈലജ. മോഹനെ എന്നെ പറ്റി പറഞ്ഞു കാണും അല്ലേ? പാറുമായി. ഓ, പറഞ്ഞു. എന്തു പറഞ്ഞു? ചേച്ചിക്ക് പോണ്ടേ? ഏ, ചിരിച്ചു മയക്ക്. നീ അവനെ വല വീശി പിടിച്ചു അല്ലടി. ഇത് വല്ലാത്തൊരു ശല്യമല്ലോ ഈ പെണ്ണു. മോള് പോയി കുളിക്കാൻ നോക്ക്. ഓ, രാജകുമാരി ഇവിടെ ഉണ്ടായിരുന്നു. അമ്മായിയെ കല്യാണത്തിന് ക്ഷണിക്കുന്നു. നീ എന്തടി സുമാറിനോട് പറയാഞ്ഞേ? അയ്യോ, ഞാൻ പറഞ്ഞു. അപ്പൊ സുഗേട്ടൻ പറഞ്ഞു അമ്മായി നമ്മുടെ ആരും അല്ല വിളിക്കണ്ടെന്ന്. അവൻ അങ്ങനെ പറഞ്ഞു? ദേ, ഞാൻ അവന് ശപിച്ചാലുണ്ടല്ലോ, ഒരു കാലത്ത് അവൻ കുടം പിടിക്കില്ല. അടുക്കള എന്തൊക്കെയുണ്ട്? മീനൊന്നും വാങ്ങിച്ചില്ലേ? ഇല്ല. ഇച്ചിരി മീൻചാറില്ലാതെ എങ്ങനെയാ ചോറുന്ന? ഞങ്ങൾക്ക് ആർക്കും മീൻ ഇഷ്ടല്ല. എനിക്കിഷ്ട. ദേ, നിങ്ങൾ പിള്ളേരെ ആരെങ്കിലും പറഞ്ഞേച്ചു കുറച്ച് മീൻ മേടിപ്പിക്കും. എന്ത് മീനായാലും ശരി. എനിക്ക് കുറച്ച് ദിവസമായിട്ട് നടുവിനൊരു വേദന. ഇച്ചിരി നടന്നാ മതി, അപ്പ കിടക്കണം. ഞാനൊന്ന് മന്നിക്കട്ടെ, ചോറാമ്പോ വിളിക്കണേ. എന്റെ ശീലം നിങ്ങക്ക് അറിയാലോ, വേഷന്നാ പിന്നെ വയറ്റിൽ നിന്നൊരു കാളിച്ച. എന്റെ ദേവി, ഇനി കുറച്ചു ദിവസത്തേക്ക് പുകല് തന്നെ. നീ എന്തിനാ വയസ്സ് അവരോട് തറുതൽ പറയാൻ നിൽക്കുന്നേ? ചെന്നിരുന്നല്ലോ പഠിക്കാൻ നോക്ക്. ഇക്കൊല്ലെങ്കിലും പാസ് ആവണം. ഓടി. ശൈലജ, ആ സാരി നന്നായിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ സുഗേട്ടന് ഇഷ്ടമായില്ല. പുള്ളിക്ക് ഇപ്പോഴത്തെ ഫാഷനെ പറ്റി വല്ലതും അറിയോ? സുഗേട്ടൻ പറയാ സാരി വെറും തല്ലിപ്പുള്ളിയാണെന്ന്. സുഗേട്ടനെ ഞാൻ ഒത്തിരി ചീത്ത പറഞ്ഞു. ആരെങ്കിലും സ്നേഹമായിട്ട് എന്തെങ്കിലും തന്നാ നമ്മള് കുറ്റം പറയാൻ പാടുണ്ടോ? ഏ, ചോറാവാൻ വൈകി ഇത്തിരി ചായ കൂടെ എടുത്തോ. ഓ, തള്ള തുടങ്ങി. അയ്യേ, ചാളയാ. വേറെ നല്ല മീനൊന്നും കിട്ടിയില്ലേ ദേവികി? മഴയല്ലേ? ആ, ഉള്ളതാവട്ടെ. ചായ കുടിച്ചപ്പോ എന്റെ ഉറക്കം അങ്ങോട്ട് പോയി. ആ പിന്നെ ദേവികി, പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയി. അല്ലെങ്കിൽ പുതിയ പെണ്ണ് എന്നെ പറ്റി എന്ത് വിചാരിക്കും? എന്ത് ശ്രീധനം കിട്ടി? ഒന്നും വാങ്ങിച്ചില്ല. അയ്യേ, മുഴുവൻ സ്വർണ്ണായിരിക്കും അല്ലേ? എത്ര പവം കിട്ടി? ഞാൻ അന്വേഷിച്ചില്ല. അത് കള, പെണ്ണിന് ജോലി ഉണ്ടല്ലേ. തരക്കേടില്ല കേട്ടോ. മൂത്തോന്റെ ഭാര്യയെക്കാള് എന്തുകൊണ്ടും കൊള്ളാം. മക്കളുടെ ഭാര്യമാരെ തരംതിരിക്കുന്ന ഏർപ്പാടൊന്നും എനിക്കില്ല. ഞാൻ നേരി പറഞ്ഞതാ, ആ കുട്ടിക്ക് എന്താ തോന്നുന്നത്? വന്നിട്ട് വിശേഷങ്ങളൊന്നും ചോദിച്ചില്ല. ദേവകി, മീൻ വാങ്ങിട്ട് വെച്ചോളോട്ടാ. മോഹന് തെറ്റി പറ്റിയിട്ടില്ല. ഞാൻ അവൾമാരെയൊക്കെ വഴക്ക് പറയുന്നേട്ട് കുട്ടി പേടിച്ചു പോയല്ലേ. എന്റെ സ്വഭാവം അങ്ങനെയാ. നിന്റെ മോഹൻ്റെ ഉണ്ടല്ലോ, അവനെന്റെ മുമ്പിൽ നിൽക്കില്ല. പാറുമായി ഒന്ന് തറപ്പിച്ചു നോക്കിയാ മതി. നിന്ന നിലയിൽ അവൻ മൂത്രം ഒഴിക്കും.
പക്ഷേ ഒക്കെ സ്നേഹമുള്ള വർഗ മോഹനെ ഈ തോളിലിട്ട് വളർത്തിയതാ പാറുവുമായി. അറിയോ നിനക്ക്? കുട്ടി ഐശ്വര്യമായിട്ട് ഒരു 50 രൂപേൻ്റെ അടുത്ത് അമ്മയ്ക്ക് മുറുക്കാമാകാനാ. ചില്ലറ ഉണ്ടോന്നറിയില്ല. കാണും, അമ്മായി ആദ്യമായിട്ട് ഈ വീട്ടിൽ വന്നിട്ട് ഒന്നും തന്നില്ലല്ലോ എന്നുള്ള വിഷമം കുട്ടിക്കും വേണ്ട. അതുകൊണ്ട് ഇതേ ഉള്ളൂ. 100 രൂപ അല്ലേ? സാരില്ല, അമ്മായി ചില്ലറ മാറ്റിക്കോളാം. നന്നായി വരും മോഹനതറിയണ്ട. ഓ, എന്തൊരു വിനയം, എന്തൊരു ഐശ്വര്യം! കുട്ടി, മോഹന്റെ ഭാര്യയ്ക്ക് മാസപ്പടി എന്ത് കിട്ടും? നീ ഇത് കണ്ട, ഇക്കാലം വരെ ഒരു 5 രൂപ ഇതമ്മായി മുറുക്കാൻ മേടിക്കുന്നു പറഞ്ഞ് നീ എനിക്ക് തന്നിട്ടുണ്ട. അമ്മായി ആദ്യമായിട്ട് ഈ വീട്ടിൽ വരുന്നതല്ലേ, ഇത് ഇരിക്കട്ടെ എന്നും പറഞ്ഞ് ആ കുട്ടി ഇത് വെച്ച് നീട്ടിയപ്പോ എന്റെ കണ്ണ് നിറഞ്ഞുപോയി. അന്തസ്സുള്ള കുടുംബത്തിൽ പിറന്ന കുട്ടികളായി എങ്ങനെ ഇരിക്കും? അല്ലാതെ സുഗുവേട്ടനോട് ചോദിക്കാതെ ഒരു 5 പൈസ പോലും ഞാൻ ചെലവാക്കാറില്ല. ശൈലജ 100 രൂപ കൊടുത്ത കാര്യം പറഞ്ഞ് ആ തള്ളേനെ കൊച്ചാക്കാൻ വരിക. അവര് ചോദിച്ചപ്പോ ചില്ലറ ഉണ്ടായിരുന്നില്ല. ശൈലജ ശമ്പളക്കാരി ആയതുകൊണ്ട് ഇതിനൊന്നും മോഹനന്റെ സമ്മതം ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? അതുകൊണ്ടല്ല, ഇങ്ങനെ കാശു കൊടുത്ത് സൽപ്പേരുണ്ടാക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. ഇതെപ്പോ അവതരിച്ചു? നല്ല കീറു കീറുകയാണല്ലേ. എന്നാൽ എന്റെ മോഹനൻ നിന്റെ കല്യാണം കൂടുതൽ പുന്നാരൊന്നും വേണ്ട. ഇവരിവിടെ കയറ്റി സൽക്കരിക്കേണ്ട കാര്യമില്ലെന്ന് അമ്മയുടെ പറഞ്ഞിട്ടില്ലേ? അമ്മയ്ക്കുള്ള എണ്ണ നാട്ടിലുള്ള മുഴുവൻ നുണകളുടെയും കെട്ടഴിക്കാൻ പുറപ്പെട്ടതായിരിക്കും. കാര്യമൊക്കെ കൊള്ളാൻ നേരം വിളിക്കുമ്പോ സ്ഥലം വിട്ടോളാം. അമ്മ ഉണ്ടായിരുന്നെ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഇതെന്താ ഇനിയും ചോറോ? മതി മതി, അത്രയ്ക്ക് മതി. അമ്മയ്ക്ക് പരദോഷത്തിൽ താല്പര്യമുണ്ടെങ്കിൽ ഇതാ അടുത്തിരുന്ന് ഊട്ടിക്കൊടുക്ക്. ചെലജെ കുളിക്കാൻ വെള്ളം ചൂടാക്ക്. നേരം വിളിക്കുമ്പോ സ്ഥലം വിടില്ലേ? മോളെ, ഉച്ചയിലത്തെ മീൻ കൂട്ടാൻ ചാറും കൂടി ഇച്ചിരി ഉണ്ട്. ഏയ് പൊക്കോളില്ലെന്ന്. മോഹന്റെ ഭയങ്കര പേടിയാ. ചെറുപ്പത്തിൽ എന്തോ പറഞ്ഞതിന് മോഹന്റെ ഒരു കല്ലെടുത്ത് അമ്മായിട്ട് തലയ്ക്കൊരു ഏറെറിഞ്ഞു. അതിനുശേഷം മോഹനോട് മാത്രം കളിയില്ല. ചെലപ്പോ പാവവും തോന്നും, പക്ഷെ മനുഷ്യരെ തമ്മിലടുപ്പിക്കുന്ന സ്വഭാവം ഉണ്ടേ, അതാ കുഴപ്പം. മോളിച്ചിരി മീൻചാരടുത്തോട്. ആ എടുത്ത സാധനങ്ങളൊക്കെ മാറ്റി വെക്കി. ഇതുവിടെ പറഞ്ഞു. ആ മുളക് 1/2 കിലോ, മുളക് 1/2 കിലോ, മല്ലികാല്, ആ മല്ലികാല്, പരിപ്പ് 1/2 കിലോ, പരിപ്പ് 1/2 കിലോ, ആ 3 കൂട്ടോളോ, ആ 24 30. അവിടെ എന്താ വേണ്ടത്? ആൾക്കാരെ മുമ്പിൽ വെച്ചാൽ നാണം കെടുത്തരുത്. ഞാൻ പോവുക. കുമാരന്റെ മോള ചോറൂണ ഇന്ന്. ആഹാ, സ്വന്തം പേരക്കുട്ടിയുടെ ചോറൂണായിട്ടാണ് ഇവിടെ കിടന്ന് കിടക്കുന്നത്. മോഹനെ പതുക്കെ അമ്മായിക്ക് കുറച്ച് പൊകല് തന്ന ഞാൻ ഉടനെ പൊക്കോളാം. ഒരു 2 കണ്ണി പോലെഞ്ഞെടുത്ത്. ഒരു 5-6 കണ്ണി ഇരുന്നോട്ട് മോഹന്. ഇപ്പത് മതി, സ്ഥലമിട്. അപ്പമ്മയെ അടുത്ത ആഴ്ചയിൽ വരാം. ഇനി അടുത്ത കാലത്തൊന്ന് ഏരിയ കണ്ടുപോരുത്. എളേച്ചന്റെ ഭാര്യയുടെ അങ്ങള കുട്ടീഷിന്റെ മോന. മോളെ അതി തുടണ്ട കേട്ടോ, തുടല്ലേ. ആശ്രയരം അത് മോള് വല്ലടത്തും പിടിച്ച് ഷോക്ക് അടിച്ചാലോ എന്ന് പേടിച്ചു. ഇനി തൊട്ടാ നിന്റെ കൈ ഞാൻ വെട്ടു നോക്കോ. കുട്ടികൾ തൊടുന്നുള്ള പേടിണ്ടെങ്കി ഈ പണ്ടാരൊക്കെ സ്വന്തം മുറി എടുത്തു വെച്ചാ പോരെ. എന്തിനാ മോള് കരയുന്നേ? തല്ലിയോ?
കുറഞ്ഞാലുണ്ടല്ലോ, പാടി ഇവിടെ. എന്താ ചേച്ചി? അത് ദിവ്യമോള് വി സി ആർ തൊട്ടപ്പോ ഷോക്ക് അടിക്കുമെന്ന് കരുതി വേണ്ടാന്ന് പറഞ്ഞു. അതിന് കാഞ്ചന കൊച്ചിനെ തല്ലി എന്തിനാ? ചേച്ചിക്ക് എന്തോ പെട്ടെന്ന് ദേഷ്യം വന്നു. ദേഷ്യം വന്നതേ കാരണം ഉണ്ടായിട്ടാ. എന്റെ മോക്ക് വി സി ആർ വാങ്ങിക്കാനുള്ള സ്ഥിതിയൊന്നും ഞങ്ങൾക്കില്ല. നീ എന്തിനാണ് കൊച്ചിനെ തല്ലിയേ? വല്ലവരുടെയും വി സി ആർ തൊട്ടാ പിന്നെ തല്ലണ്ടേ? വല്ലവരുടെ വി സി ആറോ? അതേ തുറണ്ടാന്ന് ശൈലജ പറഞ്ഞത് അത്ര വലിയ കുറ്റമായി പോയോ? ഇല്ല, കുറ്റം മുഴുവൻ എന്റെയാ. എനിക്ക് ജോലിയില്ലല്ലോ, പഠിപ്പും പത്രാസും ഇല്ലല്ലോ. കുറച്ചു ദിവസമായി ഞാൻ എല്ലാരും ശ്രദ്ധിക്കുക. എന്നെ അമ്മയുടെ ഒരു മോൻ കെട്ടിക്കൊണ്ട് വന്നതാ. ശൈലജ വന്നേ പിന്നെ എന്നെയും മോളെ ആർക്കും വേണ്ട. അതിന് മാത്രം ഇവിടെ എന്തുണ്ടായെന്നാ ഞാൻ ചോദിക്കുന്നത്? ഒരേ പന്തിയിൽ രണ്ടു തരം ഊണ് വിളമ്പുന്ന ശരിയല്ലമ്മേ. ഇവളോട് എന്താ പറയുക? ആരെവിടെ ഇപ്പൊ ഒരു പന്തി രണ്ടു തരം ഊണ് വിളമ്പിയത്? അവളെ മോളെ ആർക്കും വേണ്ടാത്രേ. കഷ്ടം. ചേച്ചിക്ക് എന്നോട് എന്തോ ദേഷ്യമുണ്ട്. ചേച്ചെ, മോള് പോവാൻ നോക്ക്. ചെല്ലു. ചേച്ചി, കുറച്ച് മട്ടണ്. എന്താ ചേച്ചി കാലത്തിനോട് പോവച്ചില്? അവളൊരു മണ്ടൂസ ചേച്ചി. ഓ, അപ്പോ അവളത് നിന്റെ അടുത്ത് എത്തിച്ചു അല്ലേ? ഹേയ്, ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയായിരുന്നു. മുഖത്തൊരു മാട്ടം കണ്ടപ്പോ കാരണം ചോദിച്ചു. ഞാൻ നിർബന്ധിച്ചപ്പോ പറഞ്ഞെന്നുള്ളൂ. എന്നാലും വിവരം പറഞ്ഞല്ലോ. മോഹൻ, അറിയോ ഈ വീട്ടിൽ എന്തെല്ലാം സംഭവങ്ങൾ നടക്കുന്നു? ഞാൻ സുഗേട്ടനോട് ഒന്നും പറയാറില്ലല്ലോ. ഈ കാതിക്കൂടെ കേട്ട് ഈ കാതിക്കൂടെ വിടും. നമ്മളെ തമ്മിൽ അടുപ്പിക്കാനാ ശൈലജയ്ക്ക് ആഗ്രഹം. എന്താ ചേച്ചി ഇത്? ഞാൻ പറഞ്ഞിട്ടില്ല അവൾ ഒരു മണ്ടൂസും പാവമാണെന്ന്? എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഇന്നാൾ ഒരു ദിവസം സുഗേട്ടൻ ഓഫീസിൽ നിന്ന് വരുമ്പോ അവൾ ആ നടുവിലത്തെ മുറിയിലിരുന്ന് കാലും കാലും കയറ്റി വെച്ചിട്ട് മാഗസിൻ വായിക്കുക. എന്നാ സുഗേട്ടനെ കണ്ടിട്ടൊന്ന് അനങ്ങ്. ശൈലജയോ? എന്നാള് തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ നുണ പറയണമെന്നല്ലേ? മോന, അവക്ക് എന്നെയോ സുഗേട്ടനെയോ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. കാരണം അവക്ക് ജോലിയുണ്ട്. നിന്റെ ഭാര്യ നീ ന്യായീകരിക്കില്ലുള്ളൂ. എന്നാലേ അത് അവൾ അപ്പ തന്നെ ഭർത്താവിന്റെ കാതിൽ എത്തിച്ചു. എത്തിക്കാൻ മാത്രം അതിനൂടെ ഒന്നും ഉണ്ടായില്ലോ ചേച്ചി. ഉണ്ടായില്ലേ പിന്നെ നീ എന്തിനാ എന്റെ മേക്കിട്ട് കയറാൻ വന്നത്? എന്റെ മോക്ക് ഞാൻ രണ്ട് അടി കൊടുത്തു. അവളുടെ അച്ഛനമ്മയും വി സി ആർ വാങ്ങാൻ കഴിവില്ലാത്തവരാണെന്ന് അവളും മനസ്സിലാക്കട്ടെ. എന്തൊക്കെയാ പറയുന്നത്? മോന, എന്റെ അച്ഛനമ്മയ്ക്ക് ഞങ്ങൾ മൂന്ന് പെമ്മക്കളാ. മൂന്ന് പേരെയും കെട്ടിച്ച് വിട്ടപ്പോ സ്ഥിതി മോശമായി. ഞങ്ങള് പണമില്ലാത്തവരാണെന്ന് നീ നിന്റെ ഭാര്യയോട് പറഞ്ഞാണ്. അതുകൊണ്ട് അവക്ക് ഞങ്ങളെ തീരെ വിലയില്ലാത്തത്. കുട്ടിയല്ലേ, അവക്ക് എന്തറിയാം? ഇനിയും ചിലപ്പോ ശൈലജയുടെ വി സി ആർ തൊട്ടെന്നിരിക്കും. ഇപ്പൊ ഇത്രയും മാത്രമേ സംഭവിച്ചുള്ളൂ. നാളെ എന്റെ മോളെ അവള് തല്ലുന്നത് ഞാൻ കാണേണ്ടി വരും. കല്യാണത്തിന് മുമ്പ് എന്റെ മുഖത്ത് നേരെ നോക്കിയിട്ടില്ല മോഹന്. അവനെ ഇന്ന് എന്നോട് വഴക്കിന് വന്നത്. അവന്റെ എച്ചിൽ പാത്രം വരെ കഴിയിട്ടുള്ളവളല്ലേ ഞാൻ, അത് അവൻ ഓർത്തോ? അവള് പണക്കാരി ആയതുകൊണ്ട് അമ്മ അവളുടെ ഭാഗത്ത്. എന്തെയ്യാ, ഞാനൊരു പാവ സ്കൂൾ മാഷിന്റെ മോളായി പോയില്ലേ. കാഞ്ചന, നീ ഒന്ന് കരയാതിരിക്ക. എന്റെ വിഷമം മനസ്സിലാക്കാൻ ഇവിടെ ആരുമില്ല. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഞാൻ ഈ നരകത്തിൽ തന്നെ കഴിഞ്ഞോളാം. പക്ഷെ എന്നെ എന്റെ കുഞ്ഞിനെയും ദ്രോഹിക്കരുതെന്ന് ഇവിടെ ഉള്ളവരോട് സുഖേട്ടനൊന്ന് പറയണം. അത്രേ വേണ്ടു. മോഹന, ഇന്നലെ രാത്രി നീ വരാൻ വൈകിയോ? ആ, ഞങ്ങളൊരു സെക്കൻഡ് ഷോയ്ക്ക് വരുന്നു. ശൈലജയ്ക്ക് ഒഴിവാണല്ലോ. കട തുറക്കാൻ വൈകിയോ? ഇല്ല, കുഴപ്പമില്ല. എനിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ഞാനും നീയും തമ്മിൽ എന്താണ് ബന്ധം പറയൂ. എന്താ ഏട്ടാ ചോദിച്ചതിന് മറുപടി പറ മോഹന. നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചേട്ടൻ അറിഞ്ഞൂടെ?
എനിക്കറിയാം, നന്നായിട്ടറിയാം. നീ അത് മറന്നോ എന്ന് എനിക്കറിയില്ലല്ലോ. മറക്കാനോ? ചേട്ടൻ എന്തൊക്കെയാ പറയുന്നത്? കഴിഞ്ഞ കാലേ അച്ഛൻ ജീവിച്ചിരുന്നപ്പോഴും നിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് ഞാനാ. നിന്റെ പഠിത്തം, നിന്റെ ഓരോരോ ആവശ്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ. കണക്കിൽ മോശമായിരുന്ന നിന്നെ തല്ലി തല്ലി ഞാൻ കണക്ക് പഠിപ്പിച്ചതും അങ്ങനെ നീ 10-ാം ക്ലാസ് പാസ്സായതും ഇല്ലേ, ഓർമ്മയില്ലേ? എന്താ ചേട്ടൻ ഇപ്പത് പറയാൻ? നീ വലുതായപ്പോ ഒരു ചേട്ടനായിട്ടല്ല ഒരു സുഹൃത്തായിട്ടേ ഞാൻ പെരുമാറിയിട്ടുള്ളൂ, അല്ലെന്ന് നിനക്ക് പറയാൻ പറ്റുമോ? നീയും എന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ശൈലജയായിട്ടുള്ള നിന്റെ ലവ് അഫെയർ പോലും നമ്മൾ തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടല്ലേ. അല്ല, ഞാൻ ചേട്ടനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നു എന്ന് പറഞ്ഞ പാസ്റ്റ് ടെൻസാ, ഭൂതകാലം. എന്താ അങ്ങനെ എല്ലാം ചേട്ടന് തോന്നുന്നുണ്ടോ? ആ അത് പോട്ടെ, പക്ഷെ എന്തും എന്നോട് തുറന്നു ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം നിനക്കുണ്ടല്ലോ. ചേട്ട ഇത്ര വലിയ മുഖവരിയൊന്നും വേണ്ട, എന്താ പ്രശ്നം പറഞ്ഞാൽ മതി. നീ ഒരു അന്യനായിരുന്നെങ്കിൽ ഈ മുഖവരെ ഞാൻ ഒഴിവാക്കിയേനെ, പ്രതിവിധിയും ചെയ്തേനെ. അറിയാൻ വേണ്ടി ചോദിക്കുക, എന്റെ ഭാര്യയെ ഗുണദോഷിക്കാൻ ഞാൻ നിന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ? അതിന് ഞാനിവിടെ ഇല്ലേ? ഓ അതാണല്ലേ കാര്യം. ഞാനേ എന്റെ മോള് ആ VCR-ലൊന്ന് തൊട്ടപ്പോ ശൈലജ അവളെ വഴക്ക് പറഞ്ഞു. കാഞ്ചന അവളെ ശാസിച്ചത് വലിയൊരു മഹാസംഭവമായി നിന്റെ അടുത്ത് വന്നവൾ പരാതി പറഞ്ഞു. അത് കേട്ട ഉടനെ കാഞ്ചനയുടെ മേക്കെട്ടുകാരൻ ആരാടാ നിനക്ക് അധികാരം തന്നത്? ഓഹോ, അങ്ങനെ വളച്ചൊടിച്ചിരിക്കുകയാണല്ലേ, രക്ഷയില്ല. കലയണ മന്ത്രത്തിന്റെ പോക്ക് ഈ വിധത്തിലാണെങ്കിൽ ഒരു രക്ഷയില്ല. തലയണ മന്ത്രം? അങ്ങനെയുള്ള മന്ത്രം കേട്ട് ചാടി പുറപ്പെടുന്ന പാവയാണോ ഞാൻ? നീ ഒരുത്തിയെ പ്രേമിച്ച് കെട്ടിയെന്ന് കരുതി വലിയ ആളായി പോയെന്ന വിചാരം? ഛേ, എന്താ നിനക്ക് പറയാ? ചേട്ടൻ ഞാൻ ആരുടെയും അറിയാം. ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഇങ്ങനെ നാളെ വല്ല ഹൃദ്രോഗം വന്ന് ഞാൻ മരിച്ചുപോയാൽ എന്റെ ഭാര്യയും മോളെയും നീയും നിന്റെ ഭാര്യയും കൂടെ കടിച്ച് കീറുവല്ലടാ. ആ സ്ത്രീ ഇനി വിളിക്ക്, എന്നിട്ട് ചോദിക്ക് ഞാൻ അവരുടെ മെക്കെട്ട് കയറിയൊന്ന്. സ്ത്രീയോ? എടാ, ചേട്ടന്റെ ഭാര്യ എന്ന് പറഞ്ഞ അമ്മയുടെ സ്ഥാനാ. നിന്റെ അമ്മയെ നീ സ്ത്രീ എന്ന് വിളിക്കോ? അവരെന്തൊക്കെയാണ് ചേട്ടൻ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത് എനിക്കറിയില്ലമ്മേ. നിന്റെ ഭാര്യ നീ മര്യാദ പഠിപ്പിക്കണം. ഞാൻ ഇപ്പൊ എന്ത് പറഞ്ഞാലും ചേട്ടൻ തല കയറില്ല. അവര് കുത്തി വെച്ച വിഷം കയറി ചേട്ടന് തല പെരുത്തുപോയി. സൂക്ഷിച്ച് സംസാരിക്കണം. നീ കെട്ടിയ പിന്നെ ഈ വീട്ടിൽ വിഷം കയറിയത്. എന്റെ ഭാര്യയെ നിങ്ങൾ ബഹുമാനിക്കണ്ട. എന്റെ മോളെ നിങ്ങൾ സ്നേഹിക്കണ്ട, പക്ഷെ ദ്രോഹിക്കരുത്. എന്റെ ഭാര്യയുണ്ടല്ലോ, നീ ഇപ്പൊ സ്ത്രീ എന്നും വിഷമൊന്നും വിളിച്ചില്ലേ. മോഹന, അവള് നിന്റെ എച്ചിൽ പാത്രം കഴിയവളാ, നിന്റെ അടിവസ്ത്രം വരെ അലക്കിയവളാ. അതോടെ ഞാൻ ചെറ്റയാ, വിടല്ലേ. എന്റെ ഭാര്യക്ക് മൂക്ക് ഈ വീട്ടിൽ സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയണം. ഒന്നേ വിടാൻ എന്നെ എന്ത് ചെയ്യുന്ന കാണാലോ. എന്നെ വിടാ, രണ്ടെണ്ണത്തിനെ പിടിച്ച് ചങ്ങലക്കിടാ വേണ്ടത്. എടാ, നിന്നെ പേടിച്ച് ജീവിക്കേണ്ട സ്ഥിതി വന്നാ ഞങ്ങൾ ആത്മഹത്യ ചെയ്യണം. അതാ നല്ലത്, പോയി ചെയ്തോ. എന്റെ ദൈവമേ, എന്താ ഇത്? ഇന്ന് വരെ മുഖം കറുത്ത് അന്യോന്യം സംസാരിച്ചിട്ടില്ലാത്ത എന്റെ മക്കൾ തമ്മില്. ശരിയാ, ആദ്യമായിട്ടാ. കാരണം എന്താന്ന് അങ്ങോട്ട് ചോദിച്ചു നോക്ക്. അകത്ത് സൗകര്യം വളരെ കുറവാ. വളരെയും കുറവാണല്ലോ. അല്ല സാറേ, ഇത്ര പെട്ടെന്ന് ഒരു വീട് മാറ്റത്തിന്റെ കാര്യം എന്താണ്? ഉണക്കമരം വെട്ടിമാറ്റിയില്ലെങ്കിൽ ഒടുവിൽ അത് പുരപ്പുറത്ത് വീഴും. ഓ അതാണോ? അല്ല സാറേ, പുരപ്പുറത്ത് വീഴാതെ മരം വെട്ടിമാറ്റിക്കൂടെ? മാറ്റ, എന്റെ അടുത്ത് അതിന് പറ്റിയൊരാളുണ്ട്. ഞാൻ രാവിലെ അങ്ങോട്ട് അയച്ചുതരാം. എടോ, കുടുംബാസ്വാസ്ഥ്യത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഈ കഠിനമായി അധ്വാനിക്കുന്നതും സമ്പാദിക്കുന്നതും ഒക്കെ എന്തിനു വേണ്ടിയാ? ഈ അരച്ചാൻ വയറിന് വേണ്ടി? അല്ല. അല്ലേ? മനസമാധാനത്തിന്. ആരാണ് കുറ്റക്കാരെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഞാൻ തന്നെയാവും. പക്ഷെ മനസമാധാനം നഷ്ടപ്പെട്ട് ജീവിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. ശരിയാ, പക്ഷെ എന്റെ പരിപാടി അതല്ല. മനസമാധാനം നഷ്ടപ്പെടുന്നു എന്ന് കണ്ടാൽ അപ്പൊ ഞാൻ വെള്ളടിക്കും, പിറ്റാവും. പിന്നെ ഒന്നും അറിയണ്ടല്ലോ, പിറ്റേ നോക്കിയാൽ മതിയല്ലോ. നമുക്ക് നമ്മൾ ആദ്യം കണ്ട കോളേജിലെ വീട് വാടക ഇത്തിരി കൂടുതലാണെങ്കിലും ആ വീട് മതി. ആയിക്കോട്ടെ, ഇപ്പൊ തന്നെ അഡ്വാൻസ് എടുത്തക്ക. ഞാനാ പറയുന്നത്, നീ രാത്രിയിൽ ഇവിടുന്ന് ഇറങ്ങി പോരുതടാ മോനെ. മോഹന, നിന്റെ ചേട്ടനത് ചെന്ന് പറ മോനെ, പോയിരുന്ന് പറ. അവനെ ഇഷ്ടപ്പെടാത്ത രീതി നീ വല്ലതും പെരുമാറിയിട്ടുണ്ടെങ്കിൽ ചെന്ന് ക്ഷമ ചോദിക്കും മോനെ. എനിക്ക് ജീവനുള്ളപ്പോ നിങ്ങൾ തമ്മിൽ തല്ലി പിരിയരുത്. ഞാൻ ക്ഷമ ചോദിച്ചാലില്ലെങ്കിലും ചേട്ടൻ ഇവിടുന്ന് പോവും. മോളെ, ആരെന്ത് കുറ്റം ചെയ്തിട്ടാ നിങ്ങൾ എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്? നേരം വെളുത്തിട്ട് ഇറങ്ങി പോകുമ്പോ അയൽവക്കക്കാര് കാണും. കുട്ടികൃഷ്ണൻ നായരുടെ മക്കൾ തമ്മിൽ തെറ്റിയത് എന്തേന്നുള്ള അവരുടെ ചോദ്യത്തിന് മറുപടി പറയാൻ വയ്യാത്തത് കൊണ്ടാ ഇപ്പൊ തന്നെ ഇറങ്ങുന്നത്. അമ്മയുടെ മോനാ ഞാനും. പക്ഷെ പണവും പ്രതാപവും നോക്കി സ്വന്തം മക്കളെ വേറെ വേറെ തട്ടുകളിൽ നിർത്തുന്നത് ശരിയല്ലമ്മേ.
ഓഫീസിൽ പോണ്ടേ? ഒരു പത്രം കിട്ടാൻ എന്താ വഴി? ഒക്കെ ഞാൻ സംഘടിപ്പിച്ചുതരാം, സുഗേട്ടനൊന്നും അറിയണ്ട. ഓ, ഒരു ജീവപര്യന്തം ശിക്ഷ കഴിഞ്ഞ് ജയിലിൽ നിന്ന് ഇറങ്ങിയ പോലുണ്ട്. ഇനി നമ്മുടെ ഉള്ളതും ഇല്ലാത്തതും നമ്മൾ മാത്രം അറിഞ്ഞാൽ മതിയല്ലോ. സുഗേട്ട, സുഗേട്ടന് കുറച്ച് ദിവസം ലീവ് എടുത്തൂടെ? അവിടുന്ന് സുഗേട്ടന്റെ ഒരു കാര്യം എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. വല്ലാണ്ട് മെലിഞ്ഞുപോയി, ഒത്തിരി കറുക്കുകയും ചെയ്തു. ഞാൻ ആദ്യമേ കറുപ്പായിരുന്നില്ലേ? ആര്? സുഗേട്ടനോ? കൊള്ളാം. എന്നെ പെണ്ണ് കാണാൻ വരുമ്പോ നല്ല വെളുത്തിട്ടായിരുന്നു. ഇപ്പൊ വെയിലുകൊണ്ട് ആകെ വാടിപ്പോയില്ലേ. കുറച്ച് ദിവസം എണ്ണയും കുഴമ്പൊക്കെ ഇട്ട് കുളിച്ച് വിശ്രമം എടുക്കണം. എന്തേ? അല്ല, ഞാൻ ഓർക്കായിരുന്നു, സുഗേട്ടനെ ഞാൻ ആദ്യമായിട്ട് കാണുമ്പോ ഞാൻ വിചാരിച്ച സിനിമയിലുള്ള മമ്മൂട്ടിയാണെന്നാ. അയ്യോ, സത്യമായിട്ടും ആ ശബ്ദവും ഗാംഭീര്യവും എല്ലാം. മമ്മൂട്ടി കുറെ കൂടെ ഹൈറ്റ് ഒക്കെ ഇല്ലേ? ആ ഒരു വ്യത്യാസമല്ലേ. ഇപ്പഴും ചില സൈഡിൽ കൂടെ നോക്കുമ്പോ സുഗേട്ടൻ തനി മമ്മൂട്ടിയാ. കുറച്ച് എക്സസൈസ് ഒക്കെ എടുക്കണം. വേണം. ഈ വീടിന് 850 രൂപയാ വാടക. ഓ, അത്ര കൂടുതലൊന്നുമല്ല. അതിന് മാത്രമുള്ള സൗകര്യങ്ങളും ഇല്ലേ? എങ്ങനെ കൊടുക്കുമെന്നാ? ഒക്കെ നടക്കും. മോളെ നീക്ക്, നേരെ എത്രയെന്നറിയോ? നീക്ക്. പാലില്ല കേട്ടോ സുഗേട്ട, കട്ടൻ കാപ്പി തരാം. നമ്മൾ എന്തിനാ ഇവിടെ വന്ന്? നമ്മുടെ വീട്ടിലേക്ക് ഇനി എപ്പോഴാ പോവാ? ഇനി മുതൽ ഇതാ നമ്മുടെ വീട്. അകത്ത് എന്നിരുന്ന് പഠിക്കേ. അച്ഛനോട് ഇന്ന് കുളിക്കാൻ പറ. എല്ലാ ദിവസവും ഞങ്ങൾക്കും വേണം പാല്. ദേ ആ വീടാ, ഇപ്പോഴുണ്ടെങ്കിൽ ഒരു പാക്കറ്റ് ഇട്ടേ നന്നായിരുന്നു. ഇപ്പൊ ഉണ്ടാവില്ല. ആ കൊടുക്കടോ, പെട്ടെന്ന് ഇപ്പൊ പാലിന് അവരിവിടെ പോവാനാ. ഞാൻ പോയിട്ട് വരാം. രാത്രിയിൽ ഇവിടെ ഒച്ചമ്പേളൊക്കെ കേട്ടു. പക്ഷെ കള്ളന്മാരായിരിക്കും എന്ന് വിചാരിച്ച് ഞങ്ങൾ കഥവ് തുറന്നില്ല. എന്റെ പേര് ജിജി ഡാനിയൽ. ഞാൻ കാഞ്ചന. സ്വീറ്റ് നെയിം. ഇവിടെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാ മതി. ഞങ്ങളുടെ തൊട്ടടുത്ത വീട്ടിൽ ആരാ താമസം? രാത്രി മുഴുവൻ ഒരു പട്ടികിടം നിലവിളിക്കുന്നുണ്ടായിരുന്നു. അത് ഡോക്ടർ മത്തായിയുടെ വീട്. അതിനപ്പുറത്ത് ലോ സെക്രട്ടറി കരുണാകരൻ നായർ. ഇത് PWD കോൺട്രാക്ടർ ലക്ഷ്മണൻ പിള്ള. അതിനപ്പുറത്ത് അഡ്വക്കേറ്റ് കുറുപ്പ്. കാഞ്ചിയുടെ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? കാഞ്ചിയല്ല, കാഞ്ചന. കാഞ്ചി എന്ന് വിളിക്കാനാ സൗകര്യം. ഹസ്ബൻഡ്? ഹസ്ബൻഡ് മൂപ്പര് എഞ്ചിനീയറാ. PWD? ഏ, അല്ല, PWD എഞ്ചിനീയർ ആണോ? എങ്കിൽ ഞങ്ങൾ ഈ കോളനിക്കാർക്ക് അദ്ദേഹത്തോട് ചില പരാതികളൊക്കെ പറയാനുണ്ട്. ആ എഞ്ചിനീയർ അല്ല, ഇത് വലിയൊരു കമ്പനി. അവിടാ കൺസ്ട്രക്ഷൻ കമ്പനിയിലാവും. ബൈ മാം. ബൈ മോനു, ബി കെയർഫുൾ. ഓക്കേ മോന. ഭർത്താവ്? ഞാനും ഹസ്ബൻഡ് സിംഗപ്പൂരായിരുന്നു. പല പല ബിസിനസ്സുകൾ. ഇപ്പൊ ഇവിടെ സെറ്റിൽ ചെയ്തു. അവിടെയായിരുന്നപ്പോ പുള്ളിക്കാരന് കരാട്ടയില് ബ്ലൂ ബെൽറ്റ് കിട്ടിയതാ. ഇപ്പൊ ഒരു ഹോബി എന്നുള്ള നിലയ്ക്ക് കോളനിയിലെ പിള്ളേരെ കരാട്ടെ പഠിപ്പിക്കുക. അപ്പോ ഞാൻ എന്നും പറയാറുള്ളത് പോലെ ഒരിക്കൽ കൂടി പറയുകയാണ്, വീട്ടിലെത്തിയ ഉടനെ കുളിക്കരുത്. ബോഡി തണുത്തതിന് ശേഷം 1 മണിക്കൂർ കഴിഞ്ഞ് മാത്രമേ കുളിക്കാവൂ. എല്ലാവരും ഇഷ്ടേ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടല്ലോ. എന്റെ ശിഷ്യന്മാർ എന്റെ റെക്കോർഡ് ബ്രേക്ക് ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം. എന്റെ റെക്കോർഡ് എത്ര ഇഷ്ടയാണെന്ന് നിങ്ങൾക്കറിയാലോ. സുലോചന തങ്കപ്പൻ എന്ന പേരിലെ തങ്കപ്പൻ. കുട്ടി ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു, സുലോചന പറഞ്ഞു. പക്ഷെ ആ സമയത്ത് ഞാൻ പർച്ചേസിംഗിന് പോയിക്കേ. ഹലോ എഞ്ചിനീയർ സാർ, പുറത്തേക്കൊന്നും കണ്ടില്ലല്ലോ. ഇത് ജിജി ചേച്ചിയുടെ ഭർത്താവ്. ഞാൻ സുലോചന തങ്കപ്പന്റെ ഭർത്താവ്, സാദാ തങ്കപ്പൻ.
ഭാര്യയുടെ മേൽവാസിൽ അറിയപ്പെടാനാ ഞങ്ങളുടെ ഒക്കെ ഒരു വിധി. തങ്കപ്പൻ സാറിന്റെ വിധി കറക്റ്റാ, പക്ഷേ ഈ ജോർജ് ഡാലിയന് സ്വന്തമായിട്ടൊരു മേൽവാസമുണ്ട്. എന്റെ ഒറ്റയടിക്ക് 14 ഇഷ്ടിയെ ഒരുമിച്ച് തവിടുപൊടി ആക്കുന്ന ഏത് കരാട്ടക്കാരനുണ്ടോ കേരളത്തിൽ? കേരളത്തിൽ നല്ല ഈ ഭൂമിയിൽ ആരുമില്ല. കുറെ കാലമായി ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട്. കുട്ടി, ഒരു 14 ഇഷ്ടി എടുത്തുകൊണ്ട് കൊടുക്കും, ഇയാൾ ഒന്ന് അടിച്ച് പൊട്ടിക്കട്ടെ. കൊണ്ടുവരട്ടെ, കൊണ്ടുവരട്ടെ. കൊണ്ടുവന്ന അയാൾ പുഴുകും. മിസ്റ്റർ തങ്കപ്പൻ, മൈൻഡ് യുവർ വേർഡ്സ്. ഓക്കെ, ഐ ഡോണ്ട് മൈൻഡ് യുവർ വേർഡ്സ്. നോട്ട് ഓക്കെ. വൈ വൈ വേണ്ട 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 വേണ്ട, വഴക്ക് വേണ്ട. ആ അത് ശരിയാ, പുതിയ ഒരാളുടെ മുമ്പിൽ വെച്ച് കുടിക്കാൻ. സോറി സോറി, അങ്ങോട്ട് ഇരിക്കാം. ഓക്കെ. മുൻപ് ഈ വീട്ടിൽ താമസിച്ചിരുന്നത് മനുഷ്യപ്പെറ്റില്ലാത്തൊരു അലവലാതിയായിരുന്നു. ഞങ്ങൾ അയാളെ ഓടിച്ചു. എങ്ങനെ, വീശുന്ന കൂട്ടത്തിലാണല്ലോ അല്ലേ? എന്ത് ചോദ്യമായി ചോദിക്കുന്നത്? നല്ല ഒന്നാം തരം വീശുകാരനാണെന്ന് ആ കണ്ണ് കണ്ട അറിഞ്ഞൂടെ. വീശോ? അതെ, വീശ്. വല്ലപ്പോഴും, പക്ഷെ മിസ്സിസിന് അത് ഇഷ്ടമല്ല. ഓ, സാധനം നമുക്ക് സംഘടിപ്പിക്കാം. ഇവിടെ നിന്ന് അടിക്കുന്നതിന് മിസ്സിസിന് ഇപ്പോ ഇഷ്ടപ്പെടില്ല. എല്ലായിടത്തും ഇതന്നെ കുഴപ്പം. പുതിയ ഒരാൾ വന്നു എന്നറിഞ്ഞപ്പോ സത്യം പറഞ്ഞാൽ ഞങ്ങൾ സന്തോഷിച്ചിരിക്കുകയായിരുന്നു. ദിവസേന ബാറി പോയി അടിച്ച മുതലാവില്ല, അതുകൊണ്ടാ. സത്യമായിട്ടും കാഞ്ചനക്കത് ഇഷ്ടപ്പെടില്ല. തങ്കപ്പ സാറേ, ബാർ അടയ്ക്കുന്നതിന് മുമ്പ് സ്ഥലം ചായ എടുക്കുന്നുണ്ട്. ചായ അത് ഈ സമയത്തെ. അയ്യോ, അവര് പോയോ? അവര് കുറച്ച് തിരക്കില്ല. എന്നാ സുഖായിട്ടും കുടിക്ക. എന്തുമാത്രം പണക്കാരാ സുഖമായിട്ടാ ഈ കോളനിയില്. ഓരോ വീടുകളിൽ ചെന്ന് നോക്കണം, ഇല്ലാത്തൊന്നുമില്ല. ഫ്രിഡ്ജ്, അലക്ക് മെഷീൻ, കാറ്, ഒന്നും പറയണ്ട. ഓരോ സ്ത്രീകളൊക്കെ ഉടുത്തിരിക്കുന്ന സാരി കാണുമ്പോ കൊതിയാവും. ഞാൻ എഞ്ചിനീയർ ആണെന്നാണോ നീ എല്ലാരോടും പറഞ്ഞിരിക്കുന്നത്? അത് സുഖേട്ടാ, ഞാൻ നോക്കുമ്പോ ഒരാള് കളക്ടർ, വേറൊരാള് വക്കീല്, പിന്നൊരാള് ഡോക്ടർ ഒക്കെ കേട്ടപ്പോ ഞാനും കൊച്ചാവുന്നോലെ തോന്നി. അതുകൊണ്ട് പറഞ്ഞു പോയതാ. ഇനി സുഖേട്ടനായിട്ട് അത് തിരുത്താനൊന്നും പോണ്ട. ആരറിയാനാ? അതൊക്കെ പോട്ടെ. എന്നിട്ട് ഈ അലക്ക് മെഷീൻ ഉണ്ടല്ലോ, നമ്മൾ തുണിയിട്ട് ചുമ്മാ ഒരിടത്ത് ഇരുന്നാ മതി, അലക്കലും പിഴിയലും തിരുമലും ഒക്കെ മെഷീൻ തന്നെ ചെയ്തോളും. എന്ത് സുഖ? നമ്മൾ അങ്ങനെ പണക്കാരല്ലല്ലോ കാഞ്ചന. എന്നുവെച്ച് ദരിദ്രവാസികളല്ലല്ലോ. ഇത്തിരി കാശൊക്കെ സുഖേട്ടന് ബാങ്കിലല്ലേ? അത് നാളത്തേക്ക് വല്ലതും കരുതി വെക്കണ്ടേ? ഇന്ന് സുഖമായിട്ട് ജീവിക്കാതെ നാളത്തേക്ക് കരുതി വെക്കുന്നതിൽ ഒരർത്ഥമില്ല സുഖേട്ട. ഒടുക്കം വയസ്സുകാലത്ത് ഖേദിക്കേണ്ടി വരും. അലക്ക് മെഷീനും ഫ്രിഡ്ജും ഒക്കെ ഇൻസ്റ്റാൾമെന്റിൽ വാങ്ങി തരാന്ന് പ്രസിഡന്റ് പറഞ്ഞു. നമ്മൾ മാത്രം ഇതൊന്നും ഇല്ലാതെ ഈ കോളനിയിൽ ജീവിക്കുന്ന ഭയങ്കര കുറച്ചില്ലാ സുഖേട്ടാ. ഇൻസ്റ്റാൾമെന്റിൽ കിട്ടുമല്ലേ? അതൊന്നും സുഖേട്ടൻ അറിയണ്ട. ഞാൻ അന്ന് പറഞ്ഞ പോലെ സുഖേട്ടൻ കുറച്ച് ദിവസം ലീവ് എടുക്ക്, നമുക്ക് എവിടെയെങ്കിലും ഒന്ന് കറങ്ങാം. മൂക്കും അതൊരു സന്തോഷാവും. എന്നും ഈ അടുക്കളയിൽ കിടന്ന് നരയിക്കല്ലേ സുഖേട്ടാ. ഞാൻ എവിടെ കറങ്ങാൻ? സുഖേട്ടൻ ആദ്യം ലീവ് എടുക്കുന്നേ. ശരിയാ, ഒരു റിലീഫ് ഒക്കെ വേണ്ടേ? ലീവ് എടുത്തോളെ. കൺകോണിൽ നിലാവോ നിന്നുള്ളിൽ തുളുമ്പും നൂറ
എന്നെ അമ്മന്നും വിളിക്കില്ല. പിന്നെ സുഖേട്ടൻ ഡാഡി, ഞാൻ മമ്മി. ലോകം ഒരുപാട് മുമ്പോട്ട് പോയി സുഖേട്ടാ. കിണറ്റിലെ തവളകളെ പോലെ നമ്മൾ പരിഷ്കാരം അറിയേണ്ടി ജീവിക്കേണ്ട കാര്യമുണ്ടോ? എന്നാലും പെട്ടെന്ന് അങ്ങനെ ഒരു മാറ്റം വേണോ? വേണം. Daddy? Mommy? Daddy? Mommy? Daddy? Mommy? Daddy? Mommy? തനിക്കൊരു കാറൊക്കെ ഇപ്പം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ? പറ്റും സാർ. ഇപ്പൊ തന്നെ ഓട്ടോയ്ക്ക് എത്രയാ ചെലവാകുന്നത്? കാറാകുമ്പോ അത്രയും വരില്ല. ഞാനിപ്പോ ഇത്തിരി ടൈറ്റില്ല. ആ സാമുവലിന്റെ പേയ്മെന്റ് അത് ഒരെണ്ണത്തിന് വില പറഞ്ഞു വെച്ചിരിക്കുക. മാസാമാസം സാറ് ശമ്പളത്തിൽ നിന്ന് പിടിച്ചോളൂ. ആ ഏതായാലും ഉച്ചയ്ക്ക് ഓഫീസിലേക്കോ. എന്തായി? മൂപ്പർ അഡ്വാൻസ് തരാൻ സാധ്യതയുണ്ട്. പക്ഷെ മേസ്ത്രി, നിങ്ങളുടെ ഒരാളുടെ ഉറപ്പിന്റെ പുറത്താ ഞാൻ കാറ് വാങ്ങുന്നത്. കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ. കാറ് കണ്ടീഷനാ. ആ കോളനിയില് എല്ലാവർക്കും കാറുണ്ട്. ഇതൊക്കെ ഒരു ആർഭാടാണെന്ന് എനിക്കറിയാം. പക്ഷേ ഒരാൾക്ക് ഒരു ജീവിതല്ലേ ഉള്ളൂ. എന്റെ ഭാര്യക്കും മോൾക്കും ഇത്തിരി ലെക്ചർ കൊടുക്കാൻ പറ്റില്ലെങ്കിൽ എന്തർത്ഥം? അത് കറക്റ്റാണ്. എന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ ഒരാൾ വേണല്ലോ. അതെന്തേ എന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കാനേ? ഞാൻ പിന്നെ വേറെ ഡ്രൈവറിന്. സാറേ, 4 കൊല്ലം മദ്രാസിലെ ടാക്സി എടുത്ത കയ്യാണ്. പിന്നെ മോള് സ്കൂളിലോട്ട് വരുമ്പോ കൂടെ ഇറങ്ങി വന്നില്ലേ ഒരു ടീച്ചർ? ആ നല്ല ഉയരമുള്ള ടീച്ചർ. അവരെന്നെ Oh, that old man with long hair and big mustache was simply superb, no, auntie? What is his name? My name is Kanjana. Oh, no, I'm talking about that actor. Mola vega mumbattu nadakka. Ha, he's a British actor, remember? My husband is waiting. What is your husband, auntie? Husband is Sukumaran. I know that. What is he? No, no. No, no, what? No, no. Mola va, vayin va. Hi, Kanchi. Mola school nu vilichondu varayirunnu. Adu pinne kandal aranjude. Hi, mom. Get me something to eat. I feel so hungry. Aadiyam poi kulike. I'm coming. Kanji? Nee vanne. Njangale aa advocate-inte bhariye petti paranjondirikkayirunnu. Kanji ingottu vannappo oru chomappu maari angottu povunna kandille. Njan sraddichilla. Sraddichalum kaanan pattilla. Glass muluvanum paper ottichirikkille. Lakshmanan contractor-ada car aadu. Advocate-inte bhariye dinner-nu konduva. Contractor-inte kayilanengil ishtam pole kaashu.
അഡ്വക്കേറ്റിനാണെങ്കിൽ കേസില്ല. ആ സ്ത്രീ വല്ലപ്പോഴും ഒരിക്കൽ ഡിന്നർ കഴിക്കുന്നതിൽ എന്താ തെറ്റ്? തെറ്റല്ലേ, ഈ കോളനിക്കല്ലേ എന്റെ ചീത്ത പേര്? നമ്മളെ പോലെ അമ്പസായി ജീവിക്കുന്ന പെണ്ണുങ്ങൾക്ക് ഒരപമാനമാ സ്ത്രീ. ആ അത് ശരിയാ. തുലു, ഇറച്ചിക്കറിക്ക് മല്ലി വറുത്തരിക്കണോ വറക്കാതരിക്കണോ? വറുത്തരച്ചോളൂ തങ്കു. ആ തേങ്ങാപ്പാൽ പുഴിയണം കേട്ടോ. ഓക്കേ. ആ കം ടു ദ പോയിന്റ്. മാം, ആർ യു കമ്മിംഗ് ഓർ നോട്ട്? ഐ ആം കമ്മിംഗ് ജോജോ. അവക്ക് ദേഷ്യം വന്നാലേ വല്ല ടിവിയോ മറ്റോ തല്ലിപ്പൊട്ടിച്ച് കളയും. ഞാൻ പോയിട്ട് വരട്ടെ. അഡ്വക്കേറ്റിന്റെ ഭാര്യയെ പറ്റി വേറെയും പല കഥകളുണ്ട്, ഞാൻ വന്നിട്ട് പറയാം. ഏ, നല്ല പുള്ളിയാ അഡ്വക്കേറ്റിന്റെ ഭാര്യയെ കുറ്റം പറയുന്നത്. കാഞ്ചിക്കറിയോ നീ പോയ സ്ത്രീയുടെ പൂർവചരിത്രം വല്ലതും? സിംഗപ്പൂരിൽ വെച്ച് ഒരു ചൈനക്കാരനെ കൊന്നേച്ച് ഓടി പോന്നതാ ഈ ജിജി. അയ്യോ, ഒറിജിനൽ പേര് ജിജി എന്നൊന്നും അല്ല, ഏലിയമ്മ. പാവം ചൈനക്കാരൻ, സ്വത്തും പോയി ജീവനും പോയി. വശീകരിച്ചെടുത്തതാ. സിംഗപ്പൂരിൽ ചെന്നാലേ ഇവിടെ തൂക്കിക്കൊല്ലും. ആണോ? കൊള്ളാം. ഭർത്താവെന്ന് പറഞ്ഞ ആ കോമാളിയില്ലേ, അവൻ ബോംബെയിൽ ഏതോ ഒരു ഹോട്ടലിൽ ബോയ് ആയിരുന്നു. ഇവൾ ഒളിച്ചു താമസിക്കുമ്പോ കൂടെ കൂടിയതാ. ആ ചെറുക്കന്റെ തന്ത വേറെ ആരോ ആ. ഈശ്വര, എന്തൊക്കെയാ ഈ കേക്കണത്? അയ്യോ സുഖമായിട്ട്. ഇന്ന് കാറ് കൊണ്ടുവരാന്ന് പറഞ്ഞിരുന്നു. ആണോ? ഓട്ടെ ചേച്ചി, പിന്നെ വരാം. ഒന്ന് ആ ഞങ്ങൾ തല്ലാ മതി. ഹായ്, ഇത് നമ്മുടെ കാറാണ് സുബേട്ടാ. അയ്യോ, എനിക്ക് സന്തോഷായി. മുളയിൽ നമ്മുടെ കാറാ. എന്തിനും ഗേറ്റ് തുറക്കുന്നെ? അകത്ത് കേറ്റണ്ട, കുറച്ചേരം വെളി കിടക്കട്ടെ. നാലാള് കാണട്ടെ സുബേട്ട നമ്മുടെ കാറ്. എങ്ങനെയുണ്ട് കാർ? ഇഷ്ടപ്പെട്ടോ? അസലായിരിക്കുന്നു. ഇനി ഇപ്പൊ ഇത്തിരി മോശമായി തന്നെ എന്താ, ഒരു കാറായല്ലോ. ഈ കൊള്ളയിൽ നമുക്ക് തലയുയർത്തിപ്പിടിച്ച് നടക്കാല്ലോ. വണ്ടി അകത്ത്. വേണ്ട വേണ്ട, മേസ്റ്റർ ഇറങ്ങിക്കോ. ഇതിന്റെ എഞ്ചിൻ ഇപ്പൊ നാട്ടിൽ കിട്ടൂല. പിന്നെ അതുപോലെ ബോഡി തീരെ കിട്ടൂല. ഒരുമാതിരി വണ്ടി ഒന്നും മാരുതി. ആ ഒരുമാതിരി പെട്ട വണ്ടി മാരുതി. ആ ഇതിനോട് കൂല. ഞങ്ങള് പുതിയ കാർ വാങ്ങി. പുതിയതല്ല, പുതിയതോ? ഇതോ? അതെ, പുതിയ ഏത് കാറിനേക്കാളും ഉറപ്പുള്ള വണ്ടിയാ അത്. മാത്രല്ല അതിന്റെ ബ്രേക്ക് ചവിട്ടിയാ ചവിട്ടോർത്ത് നിൽക്കും. പിന്നെ മറ്റുള്ള വണ്ടിയൊക്കെ ഇവിടെ ബ്രേക്ക് ചവിട്ടി ആകാശത്ത് പോയിട്ട് നിക്ക. താൻ ഏതാ? ഈ തല്ലിപ്പൊളി വണ്ടി എഞ്ചിനീയറുടെ തലയിൽ കെട്ടിവെക്കാൻ വന്ന ബ്രോക്കറായിരിക്കും. ബ്രോക്കറോ? ഞാനോ? ആരാ ഈ എഞ്ചിനീയർ? മേസ്ത്രി വണ്ടി എടുത്ത് അകത്തിടും. സാറിന് ആരെങ്കിലും ചുമ്മാ തന്നായിരിക്കല്ലേ? ചുമ്മാ തരേ? ഇതേത് മോഡലാണെന്ന് അറിയോ? ഏതായാലും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള മോഡലായിരിക്കും. ദേ സൂക്ഷിച്ച് സംസാരിച്ചില്ലേ എന്റെ വിധമാറും. ആളാരാണെന്നൊന്നും ഞാൻ നോക്കൂല. മൈൻഡ് യുവർ വേർഡ്സ്, ഓക്കെ? ഒന്ന് പോയേ, ആരാ അയാള്? എന്നെ നിനക്ക് മനസ്സിലായിട്ടില്ലല്ലേ? ഒറ്റയടിക്ക് 14 കഷാക്കി കളയും ഞാൻ. വെരലി ഊണ്ടി സംസാരിക്കരുത്. അതൊക്കെ ഞാനേറ്റ്. ഈ മാതിരി ആളുകൾ നമുക്ക് പറ്റൂല, പറ്റൂല, പറ്റൂല. നമ്മുടെ മോളെ ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർക്കണം. ഇപ്പഴാ ഈ രാത്രിയിൽ ഏതെങ്കിലും ഇംഗ്ലീഷ് മീഡിയം തുറന്നു വെച്ചിട്ടുണ്ടാവോ? രാത്രിയിലത്തെ കാര്യമല്ല, അടുത്ത ജൂണില് സ്കൂൾ തുറക്കുമ്പോ. ആഹാ, അതിന് ഇനിയും സമയം കിടക്കല്ലേ. ഞാനങ്ങ് പേടിച്ചു പോയി. പാതിരാത്രിയിൽ വിളിച്ചു നടത്തി പെട്ടെന്ന് ഇംഗ്ലീഷ് മീഡിയം എന്നൊക്കെ പറഞ്ഞ. പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ടാ മോളെ ഇനി മലയാളം പഠിപ്പിക്കുകയേ വേണ്ട, ഇംഗ്ലീഷ് മാത്രം മതി. എന്റെ അച്ഛൻ എന്നെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കാതെ ദുഃഖം ഞാൻ അനുഭവിച്ചോണ്ടിരിക്കുക. എന്റെ മോക്ക് എന്റെ ഗതി വരരുത്. ഏത് ഭാഷയും പഠിക്കുന്നത് നല്ലതാണ്, പക്ഷെ ഇംഗ്ലീഷ് മാത്രം പഠിച്ച് അമേരിക്കക്കാരൻ എഴുതിയ നോവലും കഷ്ടത്ത് വെച്ച് നടക്കുന്നത് ബുദ്ധിയുടെ ലക്ഷണമൊന്നല്ല. മലയാളവും പഠിക്കണം. നമ്മൾ ആരാണെന്ന് നമുക്കറിയാൻ അത് വളരെ അത്യാവശ്യം. വേണ്ട, എന്റെ മോള് ഇംഗ്ലീഷ് പഠിച്ചാ മതി. എനിക്ക് ഉറക്കം വരുന്നു, നമുക്ക് പിന്നെ സംസാരിക്കാം. ലൈറ്റ് ഇണക്കി. എന്താ കുഞ്ഞിന്റെ, കുറച്ചുകൂടെ നേരത്തെ വന്നുകൂടായിരുന്നു. ബസ് പിടിച്ചു ഇവിടെ എത്തണ്ടേ സാർ? എന്നാ പോവല്ലേ സാർ? നിർത്തേ, നിർത്തേ. മോളെ നമുക്കിന്ന് കാറിൽ സ്കൂളിൽ വിടാ സുഖേട്ടാ.
ഞാൻ ഡ്രൈവിംഗ് പഠിക്കാൻ പോവാ. അവളുടെ ആശയല്ലേ. സമയമില്ലെന്നേ. ഓ മേസ്ത്രി ഇറങ്ങി. മൂക്കൊന്ന് അളവെടുക്കണം ഉടുപ്പ് വയ്ക്കാൻ. ബാഗ് ദാ. ഇനി വേണ്ടി വിട്ടോ, നമ്മൾ തോറ്റുപോയിട്ടില്ലെന്ന് അറിയട്ടെ. സ്വന്തം കാറൊക്കെ ആയി സുഖമായിട്ടാ ജീവിക്കുന്നെന്ന് മനസ്സിലാക്കട്ടെ. ശരിക്കും നോക്ക് മേസ്ത്രി, സ്റ്റാർട്ട് ആവാൻ ഞാൻ നടക്കടാ. ഞാനിപ്പോ എന്ത് ചെയ്യാനാണ്? ഒരു രക്ഷയില്ല, ഇറങ്ങി തള്ളണ്ടി തന്നെ വരും. എന്തായാലും തള്ളണം. സാർ ഒന്ന് കയ്യച്ചാട്ടെ. എന്ത് പണ്ടാരത്താണ് ഇവിടെ കൊണ്ടുവന്ന് വണ്ടി നിർത്തിയത്? പറ്റില്ല, അങ്ങനെ നാണങ്ങടാ എനിക്ക് വയ്യ. നല്ലപോലെ ആഞ്ഞി തള്ളു സാറേ. സൂപ്പർവൈസർ സൂമാരനോട് വന്നോ? ഇല്ല സർ. ഇല്ലേ? ഇല്ല, വന്നില്ല. ആ മേസ്ത്രിയോ? രണ്ടുപേരും കണ്ടില്ല. യൂസ്ലെസ് ഫെലോസ്. ഒരു ഉത്തരവാദിത്വ ബോധമില്ല. നൂറുകൂട്ടം പ്രശ്നങ്ങളുള്ള ദിവസമാണ്. യവന്മാർ ഇതെവിടെ പോയി കിടക്കുന്നു? സ്റ്റാരിങ് നേരെ പിടിക്കും. ഇതൊന്ന് നേരെ പിടിക്കാൻ ആർക്കും വല്ലതും കൊടുക്കണം. എന്റെ അമ്മ അനാവശ്യമായിട്ട് സ്റ്റേറിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കരുത്. കുഴി ഒരു ചെറിയ കുഴി ഉണ്ട്, പേടിച്ചാ വലിയ കുഴി വന്നാലും എന്ത് ചെയ്യും? ആ സെക്കൻഡിലിടും കാണത്തെ. എന്താ പറഞ്ഞിട്ടാണ് പരിപാടിയാ? ദേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗിയർ മാറുമ്പോ ക്ലച്ച് അമർത്തണം. അപ്പൊ ആക്സിലേറ്ററോ? അത് പിന്നല്ലേ. ഈ നടുവിലുള്ളതാണോ ക്ലച്ച്? എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ട് താഴ്ത്തു നോക്കരുതെന്ന്? പിന്നെ ക്ലച്ച് ഏതാണെന്ന് അറിയണ്ടേ? ക്ലച്ച് നിങ്ങളെ കാലിന്റെ ലെഫ്റ്റ് ആണ്, കാലിന്റെ ലെഫ്റ്റ് ആണ് ഞാൻ പറഞ്ഞില്ലേ. ഓ അത് ശരി. അപ്പൊ ക്ലച്ച് ഇടുമ്പോ ഗിയർ അമർത്തണം അല്ലേ? പന്നാം കട്ട ക്ലച്ച് കുഴിച്ചിടുമ്പോ ഗിയർ വലിച്ചു കൂടിയെടുക്കണം. അപ്പൊ ബ്രേക്കോ? ബ്രേക്ക് ഇടുന്നതെല്ലാം കൂടി പണ്ടാണ് അടിക്കാൻ ദേശം. ഇത്ര ബുദ്ധി ഇല്ലാത്തൊരു മനുഷ്യൻ എങ്ങനെ പഠിപ്പിച്ചെടുക്കാനാ? അധികം ചൂടാവൊന്നും വേണ്ട. ജെ കെ കൺസ്ട്രക്ഷൻസിലെ ഒരു സൂപ്പർവൈസറാണ് ഞാൻ. താൻ എന്റെ കീഴിൽ പണിയെടുക്കുന്ന വെറും ഒരു മേസ്ത്രി, അത് മറക്കരുത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ ഇഷ്ടം പോലെ ഓടിച്ചോളി. നിങ്ങളോ? അല്ല സാറ് സാറിന് തോന്നിയല്ല ഓടിച്ചോ. ഞാൻ ഓടിക്കും. ഞാനേ പോളിടെക്നിക് പഠിച്ചതാ. യന്ത്രങ്ങളുടെ പ്രവർത്തന രീതി ഒന്നും താൻ എന്നെ പഠിപ്പിക്കണ്ട. അതിനാരെതിരെ എങ്ങനെ വേണേലും നിങ്ങൾ, അല്ല സാറ് തന്നെ അങ്ങോട്ട് ഓടിച്ചോ.
ഞാൻ ഓടിക്കാം. എന്താ മനുഷ്യനെ കൊല്ലാൻ കൊണ്ടുപോവാ? നിങ്ങളുടെ വിടാതാ സന്തോഷം. സാറേ എത്ര ദിവസം കിടക്കേണ്ടി വരും? ഡോക്ടർ പറയും. മതി, തിരക്കില്ല. കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ ഇത്തിരി സമയം നല്ലതാ. അല്ല, മീൽസ് ഒക്കെ ഇവിടെ സപ്ലൈ ഇല്ലേ? ഊളേ, ഇതെങ്ങനെ മേസ്ത്രി ഉണ്ടായത്? ഞാൻ ഈ പോളിടെക്നിക്കിൽ ഒന്നും പഠിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് ഈ യന്ത്രത്തിന്റെ പ്രവർത്തനം ഒന്നും എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ സംഭവിച്ച ഓ കർത്താവ് കാത്തു. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാ ഞാൻ വിവരം അറിഞ്ഞത്. ഉടനെ കാറിടിച്ച സ്ഥലത്തെത്തി. ഇങ്ങോട്ട് പോകും ചെയ്തപ്പോ കുഴപ്പമില്ല എന്നറിഞ്ഞു. ആ ഇടിച്ച കാറ് കണ്ടാൽ അതിനകത്ത് ഇരിപ്പുണ്ടായിരുന്നവരെല്ലാം ചത്തിട്ടുണ്ടെന്നേ വിചാരിക്കുള്ളൂ. അങ്ങനെ ചത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോളനിക്കാർക്ക് അനുശോചനം രേഖപ്പെടുത്താൻ വേണ്ടി കറുത്ത തുണി മേടിക്കാൻ പോയിരിക്ക സുലോചന. അതിപ്പൊ വേസ്റ്റായി. ഇടിച്ചതേ ഒരു അഡ്വക്കേറ്റിന്റെ വീടായിരുന്നു. അയാള് ലോ പോയിന്റ് പറയാ, അയാളെ മനഃപൂർവ്വം കൊല്ലാൻ വേണ്ടി മതിൽ ഇടിച്ചു പൊളിച്ച് കാർ അകത്ത് കയറ്റിയതാണെന്ന്. കോടതി പോവാതിരിക്കാൻ 5000 രൂപ ചോദിച്ചു, മതിലിന് 4000 ഏറെ രൂപ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു. ഈ 9000? അതെ, കൂടുതൽ കുഴപ്പങ്ങളില്ലാതെ കേസ് ഒതുക്കുന്നതല്ലേ നല്ലത്. കൊല്ലാൻ ചെമിച്ചാണെന്നൊക്കെ പറഞ്ഞ ചെലപ്പോ അഴി എണ്ണണ്ട വരും. കേട്ടോ സാറേ, ആ കാറിന്റെ കിടപ്പൊന്ന് കാണേണ്ടതാ. അതെ, തോട്ട വിഴുങ്ങിയ പന്നിയുടെ തല പോലെ ആയിപ്പോയി. ഏതായാലും കാറ് ഞാൻ ലോറി കയറ്റി വർക്ക്ഷോപ്പിൽ എത്തിച്ചിട്ടുണ്ട്. ഒരു 10-15000 രൂപ ചെലവാക്കിയ വണ്ടി നേരെ ആക്കാന്നാണ് മെക്കാനിക്ക് പറയണേ. ആ കാറ് കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ തല്ലിപ്പുളിയാണ്. ഇനിയിപ്പൊ വെറുതെ നന്നാക്കി കിട്ടിയാലും ആ അവലക്ഷണം കെട്ട കാറ് നമുക്ക് വേണ്ട. ഈ ബ്ലഡി ഫൂളും ആയിട്ടുള്ള കൂട്ടുകെട്ടും നിങ്ങൾക്ക് അത്ര നല്ലതല്ല. ഞാൻ രണ്ടാളോടും കൂടിട്ട് പറയണേ. അപ്പോ ഞങ്ങൾ കോളനി പോയി വിവരം പറയാം. എല്ലാരും കൂടെ ഓടിക്കാച്ച് അവിടെ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലല്ലോ. അതെ, അതൊരു ശല്യമായി തീരും. സാറേ, തെറ്റ് എന്റെ അടുത്താണ്, എന്നോട് ക്ഷമിക്കണം. എന്താണ് യഥാർത്ഥത്തിൽ ഉണ്ടായതെന്ന് ഞാൻ പറഞ്ഞുതരാം. സ്വകാര്യാണ്, വരൂ. അവിടെ നിൽക്ക്, ഞാൻ പിന്നെ പറയാം. അവിടെ നിൽക്ക്, നടന്നോ, നടന്നോളൂ. ആ എന്തുണ്ടായത്? ഒരുത്തൻ അപകടം പറ്റി ആസ്പത്രി കേൾക്കുമ്പോഴല്ല ചെറ്റവർത്താനം പറയല്, മനസ്സിലായോ? ഓ, ഇനി ഇത് ആവർത്തിക്കരുത്. ആരും കണ്ടിട്ടില്ല. ദയവേ ഇത് ഇക്കാര്യം പുറത്ത് ആരോടും പറയരുത്. എനിക്കത് ക്ഷീണ. കം ഓൺ. അതെ, ഞാൻ വിചാരിച്ച പോലെ ഒന്നല്ല കേട്ടോ. ഇയാളാള് വളരെ ഡീസന്റാ. തകരാറ് കാറിന്റെ ഒന്നല്ല, കാർ നല്ല ബെസ്റ്റ് കാറാ. ഞങ്ങൾ പോട്ടെ. പോട്ടെ എന്നാ. പോ ചേട്ടാ. വരട്ടെ. ഓ, വലത്തെ കണ്ണിന് ഒരു കുഴപ്പമില്ല സാർ. ഷട്ട് അപ്പ്. രണ്ടെണ്ണം കൂടെ എന്നെ തുളയ്ക്കാൻ ഇറങ്ങിയിരിക്കല്ലേ? ഇല്ല സാർ, അങ്ങനെ ഒരു തീരുമാനം ഞങ്ങൾ എടുത്തിട്ടില്ല. എന്നാൽ ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഹോട്ട്സ്പോട്ടിൽ ആളില്ലെങ്കിൽ പണി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ആ വാങ്ങിച്ച് അഡ്വാൻസ് തിരിച്ചു തന്നിട്ട് സ്ഥലം കാലിയായിരിക്കും. സാർ, ഇനി ഒരു പ്രശ്നവും ഉണ്ടാവില്ല. രൂപ തന്നിട്ട് ബാക്കി സംസാരിച്ചാൽ മതി. മഹാബൂർശാസിയാണ്. തൊഴിലാളികളോട് യാതൊരു കരുണയില്ലാത്ത ഇയാളോടൊന്നും ആത്മാർത്ഥത കാണിക്കേണ്ട ഒരു കാര്യമില്ലട്ടോ. ഒട്ടും
സമയമുണ്ടായിട്ടല്ല. പക്ഷേ സുലോചന തങ്കപ്പം പറഞ്ഞാൽ തട്ടിക്കളയാൻ പറ്റില്ലല്ലോ. ഞാൻ കെ ജി പൊതുവാണ്. ഡാൻസ് മാസ്റ്റർ. അതെ. ഇരിക്കൂ. ഒരു മാസം മുമ്പ് സുലിച്ചേച്ചി താങ്കളെ പറ്റി പറഞ്ഞത്. യൂണിവേഴ്സിറ്റി കലോത്സവത്തിന്റെ തിരക്കിലായിരുന്നു ഞാൻ. ഞാൻ സാധാരണ വീടുകളിൽ ചെന്ന് ക്ലാസ് എടുക്കാറില്ല, പക്ഷേ സുലോചന തങ്കപ്പം പറയുമ്പോൾ എന്റെ മോക്ക് ഒന്നാം സമ്മാനം കിട്ടണം. ഡാൻസിന്റെ എല്ലാ മത്സരങ്ങളിലും ഒന്നാം സമ്മാനം തന്നെ മോക്ക് കിട്ടണം. അത് നമ്മളിപ്പോ ക്ലാസ് തുടങ്ങാൻ പോകുന്നതല്ലേ ഉള്ളൂ. അതെ, സാറ് വിചാരിച്ചാ നടക്കും. നമുക്ക് നോക്കാം. നോക്കിയാ പോരാ, ഉറപ്പ് തരണം. ഞാൻ സാധാരണ ആർക്കും അങ്ങനെ ഉറപ്പ് കൊടുക്കാറില്ല. സുലോചന തങ്കപ്പം പറഞ്ഞുകൊണ്ട് മാത്രമല്ല, എന്തോ ഉറപ്പ് തരാൻ തോന്നി പോന്നു. അത് മതി. എന്താ പേര്? മൈ നെയിം ഈസ് കാഞ്ചന. കാഞ്ചന. ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ വാരിൽ കവിക്ക് തെറ്റി. ഈ ബന്ധനം മധുരമുള്ള ബന്ധനം. ഭർത്താവ് ഇവിടെ ഇല്ലല്ലോ. ഇല്ല. മോളെ ദിവ്യേ, ഒന്നിങ്ങി വന്നേ. വരുന്നു മമ്മി. എത്ര കുട്ടികളുണ്ട്? ഇവിടെ ഉള്ളു. ഇനി കുട്ടികൾ വേണ്ടേ? എന്താ പിന്നെ കുട്ടികൾ ആവാഞ്ഞേ? മോള് വാ, മോളെ ഡാൻസ് പഠിപ്പിക്കാൻ വന്ന മാഷ. എന്താ മോളുടെ പേര്? എന്തിനാ മമ്മി പെൺകുട്ടികളെ പോലെ മുടി നീട്ടിയിരിക്കുന്നത്? അത് മോളെ, സാധാരണ ഡാൻസ് മാസ്റ്റർമാർ മുടി നീട്ടിയിരിക്കും. ഇപ്പോഴത്തെ കാല മാഷന്മാർ മുടി നീട്ടാറില്ല, അവർക്ക് ഡാൻസ് പറഞ്ഞുവിടാന്ന് വെച്ചോളൂ. അപ്പൊ നമുക്ക് തുടങ്ങാം. മോള് വരൂ. വേണ്ട മമ്മി. വേണം. അനുസരണക്കെട് കാണിച്ച് അടിച്ച് പുറം പൊളിക്കും ഞാൻ. എന്തോന്നാ കാഞ്ചന ഇതൊക്കെ? കെ ജി പൊതുവെ പറ്റി കേട്ടിട്ടില്ലേ? മിടുക്കം മാഷാത്രേ. ഈ മിടുക്കന്മാർക്ക് കൊടുക്കാൻ കാശ് എവിടെയെന്നാ ഞാൻ ചോദിച്ചത്? കാറിന് വേണ്ടി വാങ്ങിച്ച അഡ്വാൻസ് തിരിച്ചു കൊടുക്കണമെന്ന എം ഡി പറഞ്ഞത്. ഇൻസ്റ്റാൾമെന്റുകാർക്ക് വീട്ടുവാടക. നമുക്ക് ഒരേ ഒരു മോളല്ലുള്ള സുഖേട്ടാ. സ്വന്തം കുട്ടികൾക്ക് മത്സരത്തിൽ ഒന്നാം സമ്മാനം കിട്ടാൻ വേണ്ടി ഓരോ രക്ഷിതാക്കൾ തമ്മി തമ്മി കത്തിക്കുത്തി നടത്തുന്ന കാലാ ഇത്. എന്തിന്? എന്ത് നേടാൻ? നമ്മുടെ മോള് പേരെടുക്കുന്നത് നമുക്ക് അഭിമാനല്ലേ സുഖേട്ടാ? നിന്റെ അച്ഛനും അമ്മയ്ക്കും നിന്റെ കാര്യത്തിൽ അങ്ങനെ അഭിമാനിക്കണമെന്ന് തോന്നിയില്ലല്ലോ. മുമ്പ് രക്ഷിതാക്കൾ കുട്ടികളെ പഠിപ്പിച്ചിരുന്നത് അടുക്കള പണിയും വിനയവും സൽസ്വഭാവമൊക്കെ ആയിരുന്നു. ഡാൻസ് പഠിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, പക്ഷെ അത് മറ്റുള്ളവരെ കുത്തിക്കൊല്ലാനുള്ള ഒരു ആയുധമാക്കുന്നതാണ് കുഴപ്പം. സുഖുവേട്ടൻ കാലത്തിനൊത്ത് മാറിയിട്ടില്ല. ഞാൻ പറയുന്നത് മനസ്സിലാക്കാനുള്ള നിന്റെ ബുദ്ധിയുടെ കാര്യത്തിലും ഇതുവരെ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. എന്നുവെച്ചാ ഞാൻ ബുദ്ധി ഇല്ലാത്തവളാണെന്നല്ലേ? എന്ത് തോന്നുന്നു? സുഖുവേട്ടൻ ഇപ്പൊ പഴയ പോലെ എന്നോട് സ്നേഹമൊന്നുമില്ല, മോളോടുമില്ല. ഞാനിപ്പോ ചെയ്ത കുറ്റം എന്താ? ആകെയുള്ളൊരു മോളെ ഇത്തിരി ഡാൻസ് പഠിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചു. വേണ്ട, സുഖുവേട്ടൻ ഇഷ്ടമല്ലെങ്കിൽ പൊതുവാള് മാഷിനോട് ഇനി വരണ്ടെന്ന് പറയാം. എന്റെ കുടുംബത്തിൽ കാശില്ല, എനിക്ക് ആരുമില്ല, എനിക്കും എന്റെ മോക്കും ആരുമില്ല. കാഞ്ചന ഞാൻ പറഞ്ഞു. വേണ്ട സുഖേട്ട, എനിക്കെല്ലാം മനസ്സിലായി. ഞാൻ വേറൊരു കാര്യത്തിൽ സാറിനെ അന്വേഷിച്ച് ഇറങ്ങിയതാ. നിങ്ങൾ പ്രാക്ടീസ് ചെയ്തോളൂ. കാരി ഓൺ. ഞാൻ കുറച്ച് സാമ്പത്തിക ഞെരുക്കത്തിലാ. കടം ചോദിക്കാൻ ഇഷ്ടമുണ്ടായിട്ടല്ല. അന്ന് ഞാൻ ചോദിക്കാതെ തന്നെ എന്നെ സഹായിക്കാനുള്ള മനസ്സിൽ കാണിച്ച സാറിനോട് എനിക്ക് ധൈര്യമായിട്ട് പറയാലോ. ഞാൻ ആ കാര്യം അങ്ങോട്ട് പറഞ്ഞു വിചാരിച്ചിരിക്കുന്നു. അന്നത്തെ കാശേ ജിജിയുടെ അക്കൗണ്ടിൽ നിന്ന് എടുത്തതാ. അവളത് ചോദിച്ചു. ഉവ്വ്, എല്ലാം കൂടെ ഒരുമിച്ച് തിരിച്ചുതരാം. ഇൻസ്റ്റാൾമെന്റിലും മറ്റും കുറെ സാധനങ്ങൾ വാങ്ങിച്ചിരുന്നു, അതൊക്കെ. അയ്യോ അയ്യോ, ഇപ്പൊ ഉള്ളത് തിരിച്ചു കൊടുക്കാതെ ജിജിയോട് മിണ്ടാൻ പറ്റില്ല. സാർ എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തന്നാ മതി. അഡ്ജസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്റെ കാശ് വേണ്ടേ? ഒന്നും മിനുങ്ങാനുള്ള രൂപ തന്നെ ജിജിയുടെ കാല് പിടിച്ചോപ്പിക്കണേ.
കാശുള്ളത് മുണ്ട് അവളുടെ കയ്യിലാ. അത് പറഞ്ഞാൽ ഞങ്ങളുടെ കുടുംബകഥ ഒരുപാട് പറയേണ്ടി വരും. നടപ്പില്ലാന്ന് മാത്രം ഇപ്പൊ തൽക്കാലം മനസ്സിലാക്കിയാൽ മതി. വല്ലാത്തൊരവസ്ഥയായി പോയി. അല്ല, അത്ര അത്യാവശ്യമാണെങ്കിൽ തൽക്കാലത്തേക്ക് സാറിന്റെ ഭാര്യയുടെ ആഭരണങ്ങൾ ഒന്ന് പണയം വെച്ചൂടെ? അത് പണയത്തിലാണ്. ഞാൻ ആശുപത്രി കടന്നപ്പോഴും വാടകയ്ക്കും അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ സാറിത് ആരോടും പറയണ്ട. ഒന്നും നിന്നേ, നമ്മുടെ ഈ മേസ്ത്രിയുടെ വീടേതാ. മേസ്ത്രിയോ? ആ, ഈ കെട്ടിടം പണിയുടെയൊക്കെ മേൽനോട്ടം അത്ര മേസ്ത്രി. ഇവിടെ അടുത്തെവിടെയാണ്? വരുന്നു. മേസ്ത്രിമാരൊന്നും ഇവിടെ കാണില്ല. ഞങ്ങളെ പോലെ വലിയ വലിയ ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാ ഇത്. ജിജി, ആരായി തള്ള? തള്ളയാ? ആരുടെ തള്ള? നിന്നെ കണ്ട എന്റെ തള്ളയാണെന്ന് തോന്നല്ലോടി. വാട്ട്? മേസ്ത്രിയുടെ പേരെന്താ ചേച്ചി? സുകുമാരൻ. ഭാര്യയുടെ പേര് കാഞ്ചന. ഓ, നമ്മുടെ കാഞ്ചിയും സുകുമാരനും. സുകുമാരൻ മേസ്ത്രിയാണോ? എഞ്ചിനീയർ അല്ലേ? അവ മേസ്ത്രിയെന്നേ, വീട് ഏതെന്ന് പറഞ്ഞാ മതി. ഏ, ആ കാണുന്നത് തന്നെയാ. കേട്ടല്ലോ മേസ്ത്രി. എനിക്ക് അവരുടെ കാര്യത്തിൽ ആദ്യമേ സംശയം ഉണ്ടായിരുന്നു. അല്ലേലും ഒരു എഞ്ചിനീയർ ലുക്കൊന്നും അയാക്കില്ലെന്നേ. ചേ, നാണക്കേടായി പോയി. എഞ്ചിനീയർ ആണെന്ന് കരുതി. വെറുതെ ഞാൻ അയാളെ റെസ്പെക്ട് ചെയ്തു. നിങ്ങളോട് പോകാനാ പറഞ്ഞത്? കെട്ടുമുട്ടായിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയിരിക്കാൻ മനുഷ്യനെ നാണം കെടുത്താൻ. നിങ്ങളെയൊക്കെ ഒന്ന് കാണാനുള്ള കൊതി കൊണ്ടല്ലേ മോളെ അമ്മായി വന്നത്. ഓ പിന്നെ, ഒരാളുടെ ശല്യം വേണമെന്ന് കരുതി ഇങ്ങോട്ട് വന്നത്. ഇവിടെ സ്വൈരം തരില്ലാന്ന് വെച്ചാ? ഇവിടെ താമസിക്കുന്നവരെ അന്തസ്സുള്ളവരാ. ഈ കോലത്തിലുള്ള നിങ്ങൾ സുഗേട്ടന്റെ ബന്ധുവാണെന്ന് അറിഞ്ഞാ പിന്നെ സുഗേട്ടൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അതിനു മാത്രം എനിക്ക് എന്താടി ഒരു കുറവ്? നിന്റെ പ്രായത്തിലേ നിന്നേക്കാ 100 അരിച്ചു 10 ഹൗസിൽ ജീവിച്ചോളടി ഞാൻ. നീ എന്റെ അടുത്ത് വലിയ ആളാവണ്ടാട്ടാ. ഡേ, നിങ്ങളോടെ പോകാൻ പറഞ്ഞത്? എടി, നിന്റെ ഭർത്താവ് എന്ന് പറയുന്ന പെങ്കോതനുണ്ടല്ലോ, അവൻ ഈ തോളിലിട്ട് വളർത്തിയുള്ള അടി ഞാൻ. അപ്പുറത്ത് ഇപ്പുറത്തുള്ള ഒരു കേക്കല്ലേ ഈശ്വര. കേക്കട്ടടി കേക്കട്ടടി, എല്ലാവരും കേക്കട്ടെ. നീ വലിയ അന്തസ്സുകാരിയാണെന്ന് നാട്ടുകാരെ അറിയിട്ടി. എടി, ഒരു കാലത്ത് നീ ഗുണം പിടിക്കില്ലടി. നിന്റെ എല്ലാ വിശേഷങ്ങളും അറിഞ്ഞിട്ട് ഞാൻ വന്നിട്ടുള്ളത്. തള്ളേ, പാവ ദേവികിരെ പുറത്ത് ഈ കുതിര കയറി അല്ലേ? മോഹനനോട് എന്ത് തെറ്റടി ചെയ്തത്? അതെ, എനിക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല. നീ വിചാരിക്കണ്ട, എന്നെ നീ അവമാനിച്ചു എന്ന് എന്റെ മോൻ കുമാരനങ്ങാനും അറിഞ്ഞ ആ നിമിഷം നിന്നെ വെട്ടിക്കൊല്ലൂടെ അവൻ. ഈശ്വര, നിങ്ങൾ എല്ലാവരും അറിയണം, ഈ ഭദ്രകാളി ഉണ്ടല്ലോ, ചേട്ടൻ അനിയമാര് തമ്മിൽ തെറ്റിച്ച് ഒളിച്ചു വന്നിരിക്കുന്ന വേഷവിത്ത. യുസി, ഞാൻ ഈ കോളനിയിലെ വനിതാ വിഭാഗത്തിന്റെ പ്രസിഡന്റാണ്. തള്ള ബഹളം ഉണ്ടാക്കാതെ പോണം. എടി അലപരാതി, ഞാൻ നിന്റെ തള്ളയിലെന്ന് പറഞ്ഞതല്ലടി. എനിക്ക് മേലും കീഴും നോക്കാനില്ല. മിന്നണ സാരി ഉടുത്തോണ്ട് മൂക്ക് കണ്ണാടി വെച്ച് ചന്തി കുലുക്കി നടന്നോണ്ടൊന്നും അന്തസ് കിട്ടില്ലടി. ആ ഗുണം ജനിക്കുമ്പോഴേ കിട്ടണം. ഓ, നിന്നെയൊക്കെ സഹിക്കണ നിങ്ങളുടെ കെട്ടിയോമാരെ മുക്കാലി കെട്ടിച്ചടിക്കണം. നിനക്ക് ഞാൻ വെച്ചണ്ടടി അമ്പടി. നിനക്കെന്റെ സ്വഭാവം അറിയില്ല അല്ലേ? തൃപ്തിയായല്ല? അയ്യോ, അത് ഞങ്ങളുടെ ആരുമല്ല. വേണ്ട വേണ്ട, എല്ലാം ഞങ്ങൾക്കറിയാം. നുണ പറയുന്നതിന് ഒരു കണക്കൊക്കെ ഉണ്ട്. ഈ കോളനിയിലേ ഇതുപോലുള്ള വൃത്തികേട് നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്നെ ഇൻസൾട്ട് ചെയ്ത സംഭവം കോളനി കമ്മിറ്റിയിൽ ഞാൻ വെക്കാൻ പോവാ. Come on, Gigi. I will see to this. You go, man. സാർ, ഈ മാസം മുതൽ ശമ്പളം കൂട്ടി തരാമെന്ന് മോലാളി പറഞ്ഞിട്ടുണ്ട്. സാറിനെ പറ്റി മോലാളിയുടെ നല്ല അഭിപ്രായം പറഞ്ഞതിന് വളരെ നന്ദിയുണ്ട് സാർ. ഇപ്പൊ നിങ്ങൾക്ക് എന്ത് ശമ്പളം കിട്ടുന്നുണ്ട്? 700 രൂപ. ഇനിയിപ്പോ അത് 800 ആക്കി തരും. അപ്പൊ പിന്നെ കാര്യങ്ങളൊക്കെ സുഖമായിട്ട് നടക്കും. 800 രൂപ കൊണ്ടൊക്കെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റും. പറ്റും സാർ. കണ്ടോ? ഓ, ചെകുത്താനെ കൊണ്ട് തോറ്റു. കമിങ് കമിങ്. മാഷ, ഈ നേരത്ത് മോള് വന്നിട്ടില്ല അല്ലേ? ഇല്ല, 5 മണിയാവില്ലേ. സാരമില്ല, മോള് വരുന്നവരെ സംസാരിച്ചിരിക്കാലോ. ഞാനെങ്ങനെ വല്ലവരോടും സംസാരിക്കുന്ന കൂട്ടത്തിലല്ല. കുടിക്കാൻ എന്തെങ്കിലും? നിൽക്കൂ, ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു.
ഞാൻ ഡാൻസ് പഠിപ്പിക്കട്ടെ. മോള് വന്നില്ലല്ലോ. മോളെ അല്ല, എനിക്ക് അങ്ങനെ തോന്നാറില്ല. പക്ഷേ ഈ ഉതിങ്ങിയ ശരീരം ഉണ്ടല്ലോ, അത് ഡാൻസിന് വളരെ പറ്റിയതാ. മാഷിനെ കുടിക്കാൻ എടുക്കാം. നിൽക്കൂ. അല്ലെങ്കിൽ മാഷ് പോയിട്ട് പിന്നെ വരൂ. ദിവ്യ വരെ ഇനി സമയമുണ്ടല്ലോ. സാരമില്ല, ഞാൻ ഇവിടെ ഇരിക്കാം. എനിക്ക് കുടിക്കാൻ തെങ്ങെടുത്തോളൂ. ഞാൻ ഒറ്റയ്ക്ക് അവിടെ ഇരിക്കണ്ടല്ലോ. നിങ്ങൾക്ക് എന്താ വേണ്ടേ? എനിക്ക് 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 വളരെ നന്നായി കൈ നോക്കാൻ അറിയാം. അതുകൊണ്ട് ഭാവി പറഞ്ഞുതരാം. എന്റെ ഭാവി എനിക്കറിയാം. അങ്ങനെ പറയരുത്. ഈ കൈ ഞാൻ നോക്കും. തന്നോട് ഇറങ്ങി പോയാ പറഞ്ഞു. പ്ലീസ്. ഹലോ. അതെ അതെ അതെ, ഞാൻ കറുക്കി എറിഞ്ഞോണ്ടിരിക്ക. അപ്പൊ അടുത്ത വീട്ടിൽ പോയി സ്ത്രീയെ വിളിച്ചോണ്ടാന്ന് എന്നെ കൊണ്ട് പറ്റില്ല. സുലു, പുറത്തേക്കാണെങ്കിലേ ആ കാഞ്ചനയ്ക്ക് ഒരു ഫോൺ ഉണ്ടെന്നൊന്ന് പറഞ്ഞു. ഓ സോറി തങ്കു, ഞാൻ ലെഫ്റ്റിലേക്കാ, ബ്യൂട്ടി പാർലറിലേക്ക്. ലേറ്റ് ആയാലേ ആകെ പ്രശ്നം. അത് പ്രശ്നാവും. ആരെ ടെലിഫോണില്? ട്രെയിനിംഗ് ഏജൻസീസ്. നീ ഇല്ലാത്തപ്പോ രണ്ടു മൂന്ന് പ്രാവശ്യം അയാൾ കാഞ്ചനെ വിളിച്ചിരുന്നു. വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും ഒക്കെ വാങ്ങിച്ചു കൊടുത്തത് ഞാനാ. പക്ഷെ ഞാനെന്ത് ചെയ്യാനാ, അയാള് രണ്ടു മൂന്ന് പ്രാവശ്യം എന്നെ വിളിച്ച് പരാതി പറഞ്ഞു. ഓക്കേ തങ്കു, അവളെ വിളിച്ച് ഫോൺ കൊടുത്തേക്കു. അയ്യോ, എനിക്ക് കറിക്കരിയണം. പ്ലീസ് തങ്കു, പറഞ്ഞാ അനുസരിക്കൂ. ഓക്കേ സുലു, ദേ ഇപ്പൊ വിളിക്കാം കേട്ടോ. ഹലോ, എനിക്ക് ഇത് മാത്രമല്ല ജോലി, ഒന്നുകിൽ ഇങ്ങോട്ടൊന്ന് വിളിക്കാനുള്ള മര്യാദ കാണിക്കണം. വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും ഒക്കെ എടുത്തുകൊണ്ട് പോകുമ്പോ എന്തൊരു സന്തോഷമായിരുന്നു. അത് ഞങ്ങൾക്ക് എവിടുന്നെങ്കിലും ചുമ്മാ കിട്ടിയാന്ന് വിചാരിച്ചോ? അത് എന്റെ ഹസ്ബൻഡ് ആക്സിഡന്റ് ആയി. എനിക്കത് അറിയേണ്ട ആവശ്യമില്ല. ആക്സിഡന്റ് ആവുന്നതും ചാവുന്നതും ഒക്കെ നിങ്ങളുടെ കാര്യം. ഇനി വൈകിക്കില്ല, അടുത്ത മാസം. നിങ്ങൾക്ക് നാണോ മാനോ ഇല്ലേ? ഒരു മനുഷ്യല്ലേ ഞാൻ. ഞാൻ പലതവണ പറഞ്ഞു, നിങ്ങളുടെ ഭർത്താവ് എന്ന് പറയുന്ന മാന്യനെ ഒന്നും ഇവിടെ വരാൻ പോലും തോന്നിയില്ലല്ലോ. അത് ഞാൻ നാളെ ഹസ്ബൻഡിനോട് അങ്ങോട്ട് വരാൻ പറയാം. വേണ്ട, ഇനി അയാൾ വരണ്ട. കാശ് തരാൻ ഉദ്ദേശമില്ലെങ്കിലേ നിങ്ങൾ പോരെ. കടയിൽ വേണ്ട, ഞാൻ ഏതെങ്കിലും ഹോട്ടലിൽ മുറിയെടുത്തിട്ട് നിങ്ങളെ വിളിക്കാം. എന്താ? ആരാ ഇവിടെ നിന്റെ ഭാര്യയ്ക്ക് ഫോൺ ചെയ്തത് പറയടോ. തനാണോ? ആണെങ്കിൽ നീ അത്രക്ക് വലിയ ആളെന്നാ വേണ്ടടാ, പെണ്ണുങ്ങളെ ഫോണിൽ വിളിച്ച് തോന്നിയാസം പറയുന്നോടാ. തെണ്ടി കാശ് എന്തായാലും സംസാരിക്കടാ. തരുവടാ, ജീവനുണ്ടേ തരും. ക്ഷമ വളരെ കുറവാ. എന്റെ മോളെ ഓർമ്മിച്ചത് കൊണ്ടാ ഞാൻ അവനെ കൊല്ലാതെ വിട്ടത്. എന്നാലും അടിപിടി ഉണ്ടാക്കുന്നൊക്കെ മോശമല്ലേ? മോശം? എന്താ അവന്റെ വിചാരം? ആലോചിക്കും, ഇപ്പോഴും എന്നെ ചോര തിളക്കുക. കടം വാങ്ങുന്നത് വലിയ കുറ്റമൊന്നുമല്ല. ഇന്ത്യ അമേരിക്ക എന്ന് കടം വാങ്ങാറില്ലേ, അതിന് അമേരിക്ക ഇന്ത്യ ഫോണിൽ വിളിച്ച് തെറി പറയാറുണ്ടോ? എങ്ങനെയോ കടം വീട്ടിയേ പറ്റൂ. പണമില്ലാത്തവൻ പിണാന്ന് ഇപ്പൊ സാറിന് മനസ്സിലായോ? ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് എന്റെ രക്തം തിളക്കുന്നു. അവന് കാശ് കൊടുത്തില്ല, ഇനിയും നാറും. സാറേ, ആയിരം കൂടം പാൽ ഒഴിക്കുമ്പോ ആ കൂട്ടത്തിൽ ഒരു കൂടം വെള്ളയെ നമ്മൾ ഒഴിക്കുന്നുള്ളൂ. അതൊരു തെറ്റേ അല്ല. നമുക്ക് പോയിട്ട് ആ ദാമോദരം പിള്ള ഒന്ന് കാണാം. സംഗതി ഞാൻ ശരിയായിക്കൊള്ളാം. ഇന്ന് വരെ സത്യസന്ധമായി. എന്തിന്? ആർക്കു വേണ്ടി? ഞാൻ എപ്പോഴും പറയാറില്ല ഇവന്മാര് ബൂർഷകളാണെന്ന്. അയാൾ കാറിന്റെ അഡ്വാൻസ് തിരിച്ചു വെച്ചില്ലേ? അപ്പം നമുക്ക് അങ്ങോട്ടുള്ള ആത്മാർത്ഥത അയാൾക്ക് ഇങ്ങോട്ടില്ല. ഉണ്ടെങ്കിൽ നമ്മൾ ആശുപത്രി കയറുമ്പോ ഒന്ന് കയറി നോക്കണ്ടേ?
ആകെ പ്രശ്നങ്ങളിൽപ്പെട്ട് ഞെരുങ്ങ. അങ്ങനെ ഞെരുങ്ങി ചാവണതിനേക്കാൾ മുമ്പ് നമുക്ക് പോയിട്ട് ആ പിള്ള സാറിനെ ഒന്ന് കാണാം. ദൈവം തമ്പുരാൻ പോലും അറിയാതെ സംഭവം നടത്താം. സാറിനൊരു കഷ്ടകാലം വന്നപ്പോൾ സഹായിച്ചില്ലെങ്കിൽ പിന്നെ ഞാനൊരു മനുഷ്യനാണോ? ഈ ഇടപാട് കുറെ കൂടി നേരത്തെ ആകാമായിരുന്നേ ഉള്ളൂ. അതിനെങ്ങനെ? അപ്പോഴൊക്കെ സാറ് വെറും സത്യസന്ധനല്ലേ. ഇപ്പൊ കടം കൊണ്ട് വെറുതെ മുട്ടി സത്യസന്ധത കൊണ്ട് ഒരു പ്രയോജനമില്ലെന്ന് മനസ്സിലായി. മാസത്തിൽ ഒന്നോ രണ്ടോ ലോഡ് അത്രേ ഉണ്ടു. ബില്ലിൽ ഒപ്പിടുന്നതും മെറ്റീരിയൽസിന്റെ കണക്കൊക്കെ സാറായതുകൊണ്ട് ഒന്നും പേടിക്കാനില്ല. എന്ത് പേടിക്കാൻ? ഏതായാലും ഇന്നൊരു സുദിന പിള്ള സാറേ, ഇന്ന് നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ? തീർച്ചയായും. എന്താ സാറേ, നമുക്കൊന്ന് കൂടാ. രാത്രി കാശിനോ ബാറിലെ സാറിനെ കൂട്ടിക്കൊണ്ടുവരണം. ബാറിൽ വേണ്ടെന്ന്, അവിടെ ഒരു പ്രൈവറ്റ് ചിറ്റൂല. എന്തിനാ, നമുക്ക് അവളെ വർസൈറ്റിലാവാലോ. നമ്മളെ ടെന്റ് തുറച്ച് ചിക്കൻ ഒക്കെ ഉണ്ടാക്കി നമുക്കൊന്ന് കലക്കി കളയാ. മാത്രല്ല, നമ്മള് ലോഡ് ചെക്കിനെ വാസുവിനും കണ്ണാറ്റിനും ഒക്കെ കൂട്ടും ചെയ്യേ. അവരൊക്കെ കയ്യിലെടുക്കുന്നത് നല്ലതാണേ. അതൊക്കെ വേണോ? വേണം, ഇന്ന് തന്നെ വേണം. മാനം നിറയെ പവിഴം വിതറും മത്തപ്പു കത്തിച്ചതാരെ ഉള്ളം പതയും ഉലകം തിരിയും സ്നേഹം നൂരപ്പിച്ചതാരെ സന്തോഷം തിരയാടും മധുരോന്മാദം പോൽ മാനം നിറയെ പവിഴം വിതറും മാനം നിറയെ പവിഴം വിതറും സന്തോഷം തിരയാടും മധുരോന്മാദം
ഉള്ളകം തിരിയും സ്നേഹം ഉറപ്പിച്ചതാര് നിരയോളം പറയോളം സന്തോഷം ഇരയാളും മധുരോന്മാദം പോൽ മാനം നിറയെ പവിഴം വിതറും മാനം നിറയെ പവിഴം വിതറും എന്നെ മോളെ കഷ്ടത്തിലാക്കാൻ തന്നെ സുഖേട്ടൻ തീരുമാനിച്ചു അല്ലേ? ഓർമ്മയുണ്ടോ, മൂന്നാല് പേര് പിടിച്ചോണ്ട് വന്ന് സുഖേട്ടന് വരാന്തേ കിടത്തായിരുന്നു. ഒച്ചയും ബഹളവും കേട്ട് വാതിൽ തുറന്ന് നോക്കിയപ്പോ ഞാൻ ആകെ പേടിച്ചു പോയി. കുടിച്ചതാണെന്ന് പിന്നെയല്ലേ മനസ്സിലായത്. എവിടെ നിന്ന് കിട്ടി സുഖേട്ടന് പുതിയ സ്വഭാവം? പുതിയതല്ല അല്ലേ, ഇനി ഇത് സ്ഥിരമാക്കിയാലോ എന്ന് ആലോചിക്ക. തൽക്കാലത്തെ മനഃശാന്തിക്ക് ആദ്യം നല്ല മരുന്ന. സുഖേട്ട, സുഖേഷിനത് എന്ത് പറ്റി? രാത്രിയിൽ ഏതാണ്ടൊക്കെ പിച്ചും പേയും പറയുന്ന കേട്ടല്ലോ, കമ്പനിയെ പറ്റിച്ചു, ഇനിയും പറ്റിക്കുന്നൊക്കെ. നേരാ, അതെ, പർച്ചേസ് ചെയ്യാത്ത സിമെന്റിന്റെയും കമ്പിയുടെയും കള്ളബില്ലുണ്ടാക്കി കാശ് വെട്ടിച്ചു. കടം വീട്ടാൻ നീ നിന്റെ വീട്ടിൽ നിന്നും കാശ് കൊണ്ടുവരുന്നില്ലല്ലോ. എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ കാശില്ലാത്ത വീട്ടിലേണെന്ന് സുഖേട്ടന് അറിയാവുന്നതല്ലേ. കാശില്ലാത്ത വീട്ടിലെ പെണ്ണായിട്ടാണോ നിന്റെ ഇപ്പോഴത്തെ ജീവിതം? ഓ, അപ്പൊ സുഖേട്ടന് മനസ്സിൽ ഏതാണ്ടൊക്കെ ഉണ്ടല്ലേ. ഞാൻ വിചാരിച്ച നേരം പണ്ടത്തെ സ്നേഹവും ഇഷ്ടമൊന്നും സുഖേട്ടന് ഇപ്പൊ എന്നോടില്ല. എന്നെ മോളെ മെറുത്തോളൂ, പക്ഷെ സുഖേട്ടൻ ഇതുപോലെ നശിക്കുന്ന എന്തിന്? എനിക്കത് കാണാനുള്ള ശക്തിയില്ല സുഖേട്ട. ഞാനൊന്ന് കുടിച്ചത് വലിയ കുറ്റമായി നീ പറയുന്നത് എനിക്കിഷ്ടല്ല. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. സുഖേട്ടന് ശമ്പളം തരുന്ന കമ്പനിയെ അത് മാത്രം വേണ്ട സുഖേട്ട. ഒന്നും സുഖേട്ടന്റെ എന്റെയോ കുറ്റമല്ല. ജോത്സ്യം പറഞ്ഞിരുന്നു നമ്മുടെ രണ്ടാളുടെയും സമയം ഇപ്പൊ വളരെ മോശ. നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടേണ്ട കാര്യമുണ്ടോ സുഖേട്ട? സുഖേട്ടനങ്ങനെ അനാഥനൊന്നുമല്ലല്ലോ. നമ്മൾ ഇവിടെ കഷ്ടപ്പെട്ട് ജീവിക്കുമ്പോ സുഖേട്ടന്റെ അനുജനും കുടുംബവും ഒക്കെ അവിടെ സുഖമായിട്ട് കഴിയ. ആ വീടും കടയൊക്കെ സുഖേട്ടനും കൂടി അവകാശപ്പെട്ടതല്ലേ. സുഖേട്ടനും മോളും ഞാനും ഇവിടെ വന്നിട്ട് മാസം എത്രയായിട്ടും ഒരാളെങ്കിലും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയോ? മോളെ പോലെ അവര് വെറുത്തില്ലേ. അമ്മയെങ്കിലും ഒന്ന് വരുമെന്ന് കരുതി. നമുക്ക് ആരുമില്ല സുഖേട്ട, ആരുമില്ല. അവിടേക്കിനി തിരിച്ചു പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് സുഖേട്ടന്റെ ഭാഗം ഇനി തന്നേക്കാൻ പറയുന്നതല്ലേ നല്ലത്. കമ്പനിയെ വഞ്ചിക്കുന്നതിന് നല്ലതല്ലേ അത്, അല്ലേ സുഖേട്ട? ജിജി ചേച്ചിയുടെ ഭർത്താവാ. കൊടുക്കാനുള്ള കാശ് ഒത്തിരി പ്രാവശ്യം അവർ ചോദിച്ചു. കാറപകടം ഉണ്ടായപ്പോ ചെലവായില്ലേ? ഇതൊക്കെ എങ്ങനെ കൊടുക്കും എന്റെ ഈശ്വര? ഞാൻ പറഞ്ഞ വഴിയേ ഉള്ളൂ. ഏതായാലും സുഖേട്ടന ഡാനിയൽ സാറിനും സമാധാനിപ്പിച്ചു വിട്. ഞാൻ പറഞ്ഞു മടുത്തു. കാഞ്ചന വിവരങ്ങളൊക്കെ പറഞ്ഞു. കുറച്ചു ദിവസം കൂടെ ക്ഷമിച്ചേ പറ്റൂ. ഈ കുറച്ചു ദിവസം എന്ന് പറഞ്ഞാൽ എത്ര ദിവസാ? അത് പിന്നെ ഞങ്ങളുടെ തറവാടിന്റെ പാർട്ടീഷൻ കഴിയണം. ഇപ്പൊ എല്ലാം നോക്കി നടത്തുന്നത് അനുജനാണേ. അവനെ പറഞ്ഞൊന്ന് സമ്മതിപ്പിക്കുന്ന താമസേ ഉള്ളൂ. എന്താ അനുജൻ സമ്മതിക്കുന്നില്ലേ? ഞാൻ പറഞ്ഞ സമ്മതിപ്പിക്കാം. ഏ, അത് വേണമെന്നില്ല. വേണമെന്നില്ല എന്ന് പറഞ്ഞ എങ്ങനെയാ? ഇത് കാരണം എനിക്ക് എന്റെ കുടുംബ സമാധാനം പോയി. ജിജി എന്നെ അവിടെ ഇരുത്തി പൊറപ്പിക്കണില്ല. നിങ്ങളുടെ അനിയനെ ഞാൻ ഇന്ന് കാണാം. അല്ല, ആദ്യം ഞാനൊന്ന്. ഇങ്ങനെയുള്ള കേസുകള് കുടുംബക്കാര് തമ്മി തമ്മി പറഞ്ഞ വഷളാവേയുള്ളൂ. ഒരു ഇടനിലക്കാരുണ്ടായാ സംഗതി വളരെ എളുപ്പായി. ഞാൻ വരാം, സുഖമായിട്ട് പാർട്ടീഷൻ കഴിച്ച് കൈതരാം. അത് അമ്മയ്ക്കൊക്കെ എന്ത് തോന്നുന്നുള്ളൊരു പേടി. ഇനി ഒന്നും പറയണ്ട, എന്റെ കൂടെ നിൽക്കാം.
ബാക്കി ഞാൻ ചെയ്തോളാം. നിങ്ങളുടെ അനുജനെ പോലുള്ള എത്രയെത്ര ശിഷ്യന്മാരെ ദിവസേന മെരുക്കുന്നവനായി ഞാൻ. ഇത്രയൊന്നും ആലോചിക്കാനൊന്നുമില്ലെന്നേ, ഒക്കെ ഞാൻ ശരിയാക്കി തരാം. അല്പം പേഴ്സണലായിട്ടൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എഞ്ചിനീയർ ഒന്നും അല്ലല്ലേ? നീ പോളിടെക്നിക് പഠിച്ച? മനസ്സിലായി മനസ്സിലായി, എല്ലാം ഞാൻ അറിഞ്ഞു. മേസ്തിരി? ഞാനിപ്പോ തൽക്കാലം പാർട്ടീഷന്റെ കാര്യം പറഞ്ഞ് ജിജിയെ സമാധാനിപ്പിച്ചിട്ടാ, അതുവരെ മേസ്തിരി ഇവിടെ സമാധാനം. എന്തിനാ നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഞാൻ മരിച്ചോന്നറിയാനോ? നീ ഇങ്ങനെ ചെയ്യുമെന്ന് അമ്മ വിചാരിച്ചില്ല മോനെ. നിനക്ക് അറിഞ്ഞൂടാ, അന്ന് ഇറങ്ങിപ്പോകുമ്പോ നീ എന്നോട് പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും എന്റെ നെഞ്ചി കിടന്ന് പുകയ്യ. എന്റെ രണ്ടു മക്കളെ ഞാൻ രണ്ടു തട്ടി നിർത്തിയല്ലേ? നീ ഇത്രക്ക് ദുഷ്ടനായത് എപ്പോഴാടാ? അതിനുശേഷം എന്നും രാത്രി കരഞ്ഞു കരഞ്ഞ ഞാൻ ഉറങ്ങുന്നത്. അപ്പൊ വഴക്കുണ്ടാക്കി വീട് വിട്ടിറങ്ങിയതാണല്ലേ? അത് പോട്ടെ, വർത്താനം പറഞ്ഞ് നേരം കളയാണ്ട് ഭാഗത്തിന്റെ കാര്യം പെട്ടെന്ന് പറഞ്ഞേക്ക്. ദിവ്യമ്മക്ക് അസുഖമൊന്നുമില്ലല്ലോ? ഇല്ല. അവളെ നിനക്കൊന്ന് കൊണ്ടുവരായിരുന്നില്ലേ? നീ പരീക്ഷ എഴുതിയ? വല്യേട്ടൻ ഞങ്ങളെന്നും മറന്നിട്ടില്ലല്ലേ? ഉറങ്ങിക്കിടന്ന ആ കൊച്ചിനെയും കൊണ്ടാന്ന് നീ പടിയിറങ്ങിപ്പോയത്. പാവം കുട്ടി. അത്ര സ്നേഹമുള്ളവരായിരുന്നെങ്കിൽ ആരും എന്തേ അങ്ങോട്ടൊന്നും വന്നില്ല. ഞാനിവിടെ നിറങ്ങിപ്പോയപ്പോ പടിയടച്ച് പിണ്ടം വെച്ചോ? സുഖം. ഞങ്ങളെ ജാതിയിൽ നിന്ന് പുറത്താക്കിയോ? അമ്മേ, അവരവരുടെ സൗകര്യത്തിനനുസരിച്ച് എടുത്ത് ഉപയോഗിക്കാവുന്ന ഒരു സാധനമല്ല ഈ ബന്ധോ സ്നേഹമൊക്കെ. നിങ്ങളുടെ ആരുടെ സ്നേഹം ഞങ്ങൾക്കിനി വേണ്ട. പുകഞ്ഞ ഉള്ളി പുറത്തു നിൽക്കട്ടെ. അപ്പോ നമ്മൾ വന്ന കാര്യം പറയാൻ ഇനിയും വൈകണോ? ഞങ്ങൾക്ക് ഞങ്ങളുടേതായ പ്രശ്നങ്ങൾ പലതുണ്ട്. അതെ, അത് വളരെ സത്യമാണ്. അതുകൊണ്ടാണ് ഞാൻ എന്റെ ക്ലാസ് പോലും ഉപേക്ഷിച്ചിട്ട് ഇദ്ദേഹത്തിന് കൂടെ വന്നത്. അച്ഛൻ മരിച്ചിട്ട് 6 കൊല്ലമായി. ഞാനാണ് ഇവിടുത്തെ മൂത്തയാളെന്നുള്ള പദവി അമ്മ എപ്പോഴും എനിക്ക് തരാറുണ്ടല്ലോ. പക്ഷേ ഇക്കാലം വരെ ആ പലചരക്ക് കടയുടെ വരവ് ചെലവ് കണക്ക് എന്നെ കാണിച്ചിട്ടുണ്ടോ? അതെ, അച്ഛൻ ഉണ്ടാക്കിയതാ. ഇവനും എന്റെ ഭാര്യക്ക് മാത്രം വിഴുങ്ങാനുള്ളതല്ല. ഓ, കണക്ക് ചോദിക്കാൻ പുറപ്പെട്ടിരിക്കുകയാണല്ലേ. അല്ല, ഈ വീടിന്റെയും കടയുടെയും ഷെയർ തന്ന് എന്നെ ഒഴിവാക്കി തരണം എന്ന് പറയാൻ പുറപ്പെട്ടതാണ്. അപ്പോ 6 കൊല്ലമായിട്ട് നിങ്ങൾ കണക്ക് കാണിക്കാറില്ല അല്ലേ? ഏ മിസ്റ്റർ, അത് വളരെ തെറ്റാണ്. എവിടെയാണ് കട? അത് പോട്ടെ, അച്ഛൻ മരിക്കുമ്പോ കടയിൽ 8 രൂപയുടെ സാധനങ്ങളെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം സെയിൽ ടാക്സ് 10 രൂപ കൊടുത്തു. ഈ വീട്ടിലേക്ക് എടുക്കുന്ന സാധനങ്ങളെ കണക്ക് ചോദിക്കാറുണ്ടോ? അരി എവിടെ നിൽക്കണു? പഞ്ചാബിന്നോ അല്ല ബോംബെന്നോ കൽക്കട്ടയെന്നോ? നിങ്ങൾ പേഴ്സണലായിട്ട് ചെലവാക്കുന്ന കാശുകൾ എഴുതി വെക്കാറുണ്ടോ? ഉദാഹരണത്തിന് ഭാര്യയ്ക്ക് ഒരു സാരി കൊടുത്തു, അല്ലെങ്കിൽ അമ്മ അയച്ചിനും അമ്മായിമേനും കാണാൻ പോകുമ്പോൾ ഇവിടുന്ന് കുറെ സാധനം കെട്ടി പറിക്കാൻ ഉണ്ട്. അതുകൊണ്ട് ചോദിച്ചതാ. ഞാൻ ആരാണെന്ന് താ അറിയേണ്ട കാര്യമില്ല. പക്ഷെ താൻ ആരാണെന്നുള്ളത് ഞാൻ അറിയേണ്ട കാര്യമുണ്ട്. അതുകൊണ്ട് കണക്കെടുക്ക. എന്റെ സുഹൃത്തിന് നീ തല്ലിയല്ലേ? ഇയാളെ തല്ലിയത് എന്നെ തല്ലിയതിന് തുല്യമാണ്. എല്ലാത്തിനും ഞാൻ കോടതി കേട്ടു. ഈ വീട് ഞാൻ കൊള്ളുന്നുണ്ട്. എന്റെ ശിഷ്യന്മാരെ കൊണ്ടുവന്ന എല്ലാത്തിനും 14 പീസ് ആക്കും. ഇതെന്താണ് പോലീസ് ഇവിടെ? ഇതാണ് സാർ പുള്ളി. മിസ്റ്റർ സുകുമാരൻ? അതെ. ജെ കെ കൺസ്ട്രക്ഷനിലെ? അതെ. എന്താണ് സാർ? ഒരു അറസ്റ്റ് വാറണ്ട്. എന്തിനാണ് സാർ? പ്രതീക്ഷിച്ചില്ല അല്ലേ?
മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നതിൽ നിങ്ങൾ കമ്പനിയെ വെട്ടിച്ചതിന്. കമോൺ സാർ, എന്റെ ഭാര്യയും കുഞ്ഞും. പറഞ്ഞിട്ട് വന്നോളൂ, വൈകരുത്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് നിന്റെ ജ്യോത്സ്യൻ പറഞ്ഞിരുന്നു. ദിവ്യ മോള് സ്കൂളിൽ വിട്ട് വരുന്നതിന് മുമ്പ് ഞാൻ പോവാം. അച്ഛനെ പോലീസ് കൊണ്ടുപോകുന്നത് ആ കുട്ടി കാണണം. മേസ്തിരിമാരാരും ഒറ്റ കൊടുത്തതാണ്. എം ഡി എഞ്ചിനീയർ വന്ന് മെറ്റീരിയൽസ് ചെക്ക് ചെയ്തു. എം ഡി എന്നെ പിടിച്ച് തല്ലുകയും ചെയ്തു. കള്ളവിൽ ഉണ്ടാക്കി കാശ് തട്ടിയെന്നും പറഞ്ഞ് വഞ്ചനക്കുറ്റത്തിന് ഇയാളും പൊക്കി. ഞാൻ പ്രസിഡന്റ് ആയിരിക്കുന്ന ഒരു കോളനിയിൽ ഇത്തരം ആൾക്കാർ താമസിക്കുന്നു എന്ന് അറിഞ്ഞാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും? മറ്റുള്ളവരുടെ കാര്യം പോട്ടെ സുലു, പ്രസിഡന്റിന്റെ ഭർത്താവ് എന്നുള്ള നിലയ്ക്ക് ഞാൻ ഇനി അങ്ങനെ മനുഷ്യരുടെ മുഖത്ത് നോക്കും? അവളെ കണ്ടപ്പോഴേ ജിജി ഡാനിയൽ എന്നോട് പറഞ്ഞതാ സൂക്ഷിക്കണമെന്ന്. എന്റെ മനസ്സിൽ കളങ്കമില്ലാത്തോണ്ട് ഞാൻ അത് തീരെ വിശ്വസിച്ചില്ല. നമുക്ക് ഉടനെ ഒരു കമ്മിറ്റി കൂടി ഈ കോളനിയുടെ മാനം രക്ഷിക്കാൻ എന്താ വഴി ഒന്ന് ചർച്ച ചെയ്താലെന്താ? ഞാൻ ഇപ്പോഴതങ്ങോട്ട് പറയാൻ പോവുകയായിരുന്നു. തങ്കു, ആരാ നോക്കൂ. അല്ല, ഇത് ആരാ? മിസ്സിസ് എഞ്ചിനീയറോ? സുലു, ദേ എഞ്ചിനീയറുടെ ഭാര്യ വന്നേക്കണു. യെസ്, എന്താ വേണ്ടത്? ചേച്ചി വിചാരിച്ചാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. സുഗോഷിനെ എങ്ങനെയെങ്കിലും സ്റ്റേഷനിൽ നിന്ന് ഇറക്കണം. സോറി കാഞ്ചി, എനിക്ക് അങ്ങനെ വിചാരിക്കാൻ ഒരു നിവൃത്തിയില്ല. ഇത്രയും നാണം കിട്ടിയ ഒരു സംഭവം ഇതിനു മുമ്പ് ഈ കോളനിയിൽ ഉണ്ടായിട്ടേ ഇല്ല. സുഗേഷൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ പോലീസുകാരെ ഒന്ന് പിടിച്ചുകൊണ്ടുപോയി അയാളുടെ ഫോട്ടോ എടുത്ത് വയ്ക്കാനാ? അത് വേറെ ആരോ. നോ, കുട്ടി ഇനി വിശ്വസിക്കാൻ പറ്റില്ല. ഇതുവരെ പറഞ്ഞത് മുഴുവനും കള്ളായിരുന്നല്ലോ. കെട്ടിടം പണിയാനുള്ള സിമെന്റിലും കമ്പിയിലും കൃത്രിമം കാണിച്ചാൽ എന്തൊക്കെ അത്യാഹിതങ്ങൾ ഉണ്ടാവും എന്നറിയാമോ? ചിലപ്പോ കെട്ടിടഴിഞ്ഞു വീണുന്നു വരും, ആളി അത്തുന്നു വരും. ഒന്ന് പറഞ്ഞു കൊടുക്കും എന്റെ സുലു. ചേച്ചി, എനിക്ക് മോക്കും വേറെ ആരുമില്ല. ഇവിടെ നിന്ന് കരഞ്ഞിട്ട് ഒരു കാര്യമല്ല. ഈ കരച്ചില് സ്റ്റേഷനിൽ വെച്ചായാലേ ചിലപ്പോ പോലീസുകാർക്ക് അലിവ് തോന്നിയെന്ന് വരും. അവനവൻ എടുത്താ പൊങ്ങുന്നതേ എടുക്കാവൂ. തുമ്പിയെ കൊണ്ട് വലിയ ഉരുളങ്ങൽ എടുപ്പിക്കാൻ ശ്രമിച്ചാ നടക്കുവോ? തങ്കുഞ്ഞു പോരൂ. ആ പെണ്ണിങ്ങോട്ട് വരുന്നുണ്ട് കാഞ്ചന. ഇവിടെ നനങ്ങി പോവരുത്, പറഞ്ഞേക്ക. എന്തിനാണാവോ? എന്തിനായാലും വാതിൽ തുറക്കണ്ട. അവറ്റകൾ തരാനുള്ള കാശ് പൊക്കോട്ടെ, ഇനിയും സഹായം ചെയ്യാൻ ഒക്കൂല്ല. എന്തായാലും വാതിൽ തുറക്കണ്ട. അയാൾ ഒരു നല്ല മനുഷ്യനായിരുന്നു. എന്നിട്ടാ കട്ടത്? അല്ല, നമ്മൾ ഒന്ന് ചെന്ന് അന്വേഷിച്ചില്ലെങ്കില്. സംതൃപ്തമായ ഒരു കുടുംബ ജീവിതത്തിന് അനുസരണശീലം വളരെ വളരെ അത്യാവശ്യമാണ്. അകത്തേക്ക് വരൂ. വേണ്ട വേണ്ട, ഈ കരച്ചിലും പിഴിച്ചിലും ഞാൻ കുറെ കണ്ടതാണ്. ഇനിയും അത് കാണാൻ എനിക്ക് താല്പര്യമില്ല. വരാൻ പോകുന്ന ഭവിഷ്യത്തുകളെ പറ്റി സൂചിപ്പിച്ചപ്പോഴെല്ലാം ഈ കരച്ചിലുകൊണ്ടാണ് നീ എന്നെ വഴിതെറ്റിച്ചത്.
ക്ഷമിക്കാമായിരുന്ന ചെറിയ കാര്യങ്ങൾ പെരുപ്പിച്ചു പറഞ്ഞു മോഹനെ അമ്മയെ എല്ലാരും നീ എന്നിൽ നകറ്റി. ഇനിയും നിനക്ക് എന്താണ് വേണ്ടത്? സുഗേട്ട, ഞാൻ മനഃപൂർവം എനിക്ക് സുഗേട്ട മാത്രമല്ല ഉള്ളൂ. അതെ, നിന്നെ സ്നേഹിച്ചതിനുള്ള ശിക്ഷയും നീ തന്നില്ലേ? ഒരു നുണ പറയുന്നത് പോലും മഹാപാപമാണെന്ന് ചെറുപ്പത്തിൽ അച്ഛൻ എന്നെ പഠിപ്പിച്ചിരുന്നു. ഇപ്പൊ ഞാൻ കള്ളനാ, നീയാണ് എന്നെ കള്ളനാക്കിയത്. പൊയ്ക്കോ, ഇനി ഒരിക്കലും നിന്നെ എന്റെ മുമ്പിൽ കണ്ടുപോകരുത്. ഒരു ദിവസം നീ പത്രത്തിൽ വായിക്കും, ഏതെങ്കിലും റെയിൽപാളത്തിൽ എന്റെ ശവം കിടക്കുന്ന വാർത്ത നീ അറിയും. സുകുമാരനല്ലേ? അതെ. നമ്മളൊന്നിൽ കണ്ടിട്ടില്ല. ഈ വീടിന്റെ ഉടമസ്ഥനാണ് ഞാൻ, ദാമോദരൻ കർത്ത. വാടക കുടിശ്ശിക ഒത്തിരി ഉണ്ട്, പക്ഷെ ഞാൻ ശല്യപ്പെടുത്താൻ ഇതുവരെ വന്നിട്ടില്ല. തട്ടിപ്പും കൃത്രിമവും നടത്തി ജീവിക്കുന്ന ഒരാള് എന്റെ വീട്ടിലാണ് താമസിക്കുന്നതെന്ന കുപ്രസിദ്ധി ഉണ്ടല്ലോ, എനിക്കത് വേണ്ട. ഈ കോളനിയിലെ മറ്റു വീട്ടുകാരും കംപ്ലൈന്റ് പറഞ്ഞു. പത്രത്തിൽ ന്യൂസ് വരികയും ആളുകളെ ഡിസ്കസ് ചെയ്യുകയും മറ്റും ചെയ്യുമ്പോൾ കോളനിക്കാർക്ക് അത് മോശമത്രേ. അവരുടെ ഭാഗത്ത് നിന്ന് ആലോചിച്ചാൽ സംഗതി ശരിയാണ്. ഈ രാത്രി തന്നെ ഞാൻ വന്നതുകൊണ്ട് സംഭവത്തിന്റെ ഗൗരവം മനസ്സിലാവുമല്ലോ. അയൽപക്കക്കാരുടെ അനിഷ്ടത്തോടു കൂടി ഇവിടെ ജീവിക്കാൻ നിങ്ങൾക്കും പ്രയാസം കാണും. എന്ന് വെച്ച് ഈ രാത്രി തന്നെ ഇറങ്ങണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ നാളെ നേരം വെളുക്കുമ്പോ ഇവിടെ നിന്ന് ഇറങ്ങിത്തന്നേ പറ്റൂ. അത്ര പെട്ടെന്നല്ലോ, നേരം വെളുക്കാൻ ഇനി ഒരുപാട് സമയമല്ലേ. ഒരു കുറ്റം ചെയ്തിട്ടില്ല. അതെന്റെ വിഷയമല്ല. നിങ്ങൾ തൽക്കാലം നിങ്ങളുടെ വീട്ടിലേക്ക് മറ്റോ പോയിക്കോളൂ. മിസ്റ്റർ സുകുമാരൻ ലോക്കപ്പിൽ നിന്ന് ഇറങ്ങുമ്പോ എനിക്ക് തരാനുള്ള വാടക തന്നിട്ട് സാധനങ്ങൾ ഉണ്ടായാൽ മതി. അങ്ങനെ പറയരുത്, ഇവിടെ നിന്ന് ഇറക്കി വിടരുത്. ഞാൻ കാലത്തെന്റെ ആൾക്കാരെ അയക്കും, നിങ്ങളൊന്ന് പുറത്തിറങ്ങി കൊടുത്താൽ മതി, അവർ വീട് കൂട്ടിക്കോളും. അപ്പൊ പറഞ്ഞ പോലെ വരട്ടെ. ഹൗസ് ഓണറേ, നിങ്ങൾ അത്യാവശ്യ സാധനങ്ങളും തുണി എടുത്ത് പുറത്തു വെച്ചിട്ട് വീട് പൂട്ടാൻ പറഞ്ഞു. അത് സുഗേട്ടൻ ഇവിടെ ഇല്ല. അതൊന്നും ഞങ്ങൾക്കറിയില്ല. സാധനങ്ങളെല്ലാം നിങ്ങൾ തന്നെ എടുത്ത് പുറത്തു വെക്കുന്നോ അതോ ഞങ്ങൾ എടുക്കണോ? സുഗേട്ടൻ വന്നതിന് ശേഷം. നിങ്ങളോട് ഇന്നലെ കർത്താ സാർ പറഞ്ഞതല്ലേ, വാടോ നമുക്ക് തന്നെ എടുത്തു വെക്കാം. സാർ വലിയ കണിച്ചക്കാരനാ, പെങ്ങൾക്ക് ഞങ്ങളോടൊന്നും തോന്നരുത്. വാടോ. ആ
ശൈലജയുടെ ചേട്ടന്റെ കല്യാണത്തിന് ക്ഷണിക്കാൻ വന്നതാ. നമ്മൾ തമ്മിൽ പിണക്കുവാണെങ്കിലും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇത് കാണിക്കാതിരിക്കുക എന്നുള്ളതാണല്ലോ നാട്ടുകണപ്പ്. ചേട്ടനില്ലേ? അല്ല, ഒന്ന് വിളിച്ച തിരക്കേടില്ലായിരുന്നു. എന്തുട്ടി, ഞാൻ തെറ്റായിട്ടു പറഞ്ഞോ? ഇല്ല ചേട്ടൻ, ഇവിടെ ഇല്ല. ഇല്ലേ? എവിടെ പോയി? പറയേച്ചി. സുഖേട്ടൻ ബാലൻ ചോദിക്കാൻ വേണ്ടി മൂപ്പര അങ്ങോട്ട് അയച്ചപ്പോ കല്യാണക്കാര്യം പറയാൻ വിട്ടുപോയി. അത് പോട്ടെ, സുഖേട്ടൻ ഇപ്പൊ എവിടെയുള്ളു? പോലീസ് ലോക്കപ്പിലാണല്ലേ. എന്തു പറ്റി ചേച്ചി? എനിക്കറിയാവുന്ന എന്റെ ചേട്ടൻ വളരെ സത്യസന്ധനും മാന്യനുമൊക്കെയായിരുന്നു. ചേച്ചി ചേട്ടനെ മാറ്റിയെടുത്തുല്ലേ? ഞങ്ങളെ തമ്മിലടുപ്പിച്ച് വിജയിച്ച മട്ടിലൊന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ അത് പോലീസ് ലോക്കപ്പിലേക്കുള്ള പോക്കായിരിക്കുന്ന തീരെ കരുതിയില്ല. ഇതിനു വേണ്ടിയായിരുന്നു ശൈലജയുടെ പുറത്ത് കുതിര കയറിയത്? സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന എന്റെ ചേട്ടനെ ഞങ്ങളിൽ നിന്ന് അകറ്റിയത്, ഞങ്ങളുടെ അമ്മയെ കണ്ണീര് കുടിപ്പിച്ചത്? മോഹനേട്ടാ, ഒന്നും നിങ്ങൾ മറന്നുപോയി. സുഖേട്ടൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഭർത്താവ് മാത്രമല്ല, അതിനുമുമ്പ് അദ്ദേഹം എന്റെ ചേട്ടനായിരുന്നു. പ്രസവിക്കുകയും മുലപ്പാല് കൊടുത്ത് വളർത്തുകയും ചെയ്ത ഒരമ്മയുടെ മകനായിരുന്നു. കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ പുരുഷനെന്ന് പറയുന്നവൻ ഭാര്യയുടെ മാത്രം പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്നാണ് നിങ്ങളെപ്പോലുള്ളവരുടെ വിചാരം. കുടുംബത്തിലുള്ള മറ്റുള്ളവർക്കും ബന്ധുവും ഹൃദയവികാരവും സ്നേഹവും കൊണ്ട് മനസ്സിലാക്കാനുള്ള ബുദ്ധി ദൈവം നിങ്ങൾക്ക് തന്നില്ല. കല്യാണത്തിന് ക്ഷണിക്കാനൊന്നുമില്ല ഞങ്ങൾ വന്ന്. സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയവർക്ക് തിരിച്ചു വരാൻ മടിയാണല്ലോ. അതുകൊണ്ട് ചേച്ചി വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വന്ന. സുഖേട്ടന് കുറച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു ജോലി കിട്ടും, അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് പലചരക്കട സജീവ മേട്ടങ്ങ് നടത്തും. സുഖേട്ടൻ കമ്പനിക്ക് കൊടുക്കാനുള്ള മുഴുവൻ പണവും ഞങ്ങൾ കൊടുത്തു തീർത്തു. കേസിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. വീടിന്റെ അറ്റകുറ്റപ്പണികളൊക്കെ നടത്തി. ഞാൻ കുറച്ച് കടത്തിലായിരുന്നു. സുഖേട്ടന് പണം കൊടുക്കാൻ വേണ്ടി ഇവളുടെ ആഭരണങ്ങളൊക്കെ വിറ്റു. പണത്തിൽ എന്ത് ചെയ്യുന്ന ആലോചിച്ച് വിഷമിച്ചിരുന്നപ്പോ ഇവള് തന്നെ പറഞ്ഞ ആഭരണങ്ങളൊക്കെ വിൽക്കാന്ന്. കഴിഞ്ഞൊക്കെ കഴിഞ്ഞു. ഇനിയെങ്കിലും ചേച്ചി ഒരു സത്യം മനസ്സിലാക്കണം. കുടുംബബന്ധത്തിന്റെ ശക്തി എന്ന് പറയുന്നത് മരുമക്കളായി വന്നു കയറുന്ന പെൺകുട്ടികളാണ്. അവരാവണം കുടുംബത്തിന്റെ ഐശ്വര്യം. സഹോദരങ്ങളും സ്നേഹമുള്ളവരായതുകൊണ്ട് നമ്മുടെ മുമ്പിൽ ഈ വാതിൽ അടച്ചില്ല. പക്ഷെ ഈ പടി ഇനി കയറുന്നതിന് മുമ്പ് നീ ചില തീരുമാനങ്ങൾ എടുക്കണം. ഞാനൊരു സാധാരണക്കാരനാ. അസൂയയും അത്യാഗ്രഹവും ഇല്ലാത്ത ഒരു സാധാരണ പെൺകുട്ടിയായിട്ട് നിനക്കിവിടെ കഴിയാൻ പറ്റുമോ? എങ്കിൽ മാത്രം ഇങ്ങോട്ട് കയറിയാ മതി. ആരും എന്നെ വെറുത്തിട്ടില്ല എന്ന് അറിഞ്ഞാ മതി എനിക്ക്. സുഖമാണ് ഈ വീട്ടിലെ കാരണവര്. ഞാനില്ലാത്ത കാലത്ത് ഒരമ്മയെ പോലെ ഇവരുടെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത് നീയല്ലേ മോളെ? വരൂ.